الحمد لله الحمد لله സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം എല്ലാം അറിയുന്ന റഹ്മാനെ നീ ഏറ്റം കൃപയേകി തരുമന്നാനേ എല്ലാം അറിയുന്ന റഹ്മാനെ നീ ഏറ്റം കൃപയേകി തരുമന്നാനേ എന്നും ഹയാത്തുള്ള സുബ്ഹാനിയേ എല്ലാ സ്തുതിക്കതും അർഹനിയേ സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം പാപി പറയുന്ന പയക്കം കേൾക്ക് പാപം പൊറുത്ത് നീ സലാമത്താക്ക് പാപി പറയുന്ന പയക്കം കേൾക്ക് പാപം പൊറുത്തു നീ സലാമത്താക്ക് സ്നേഹം കരളുള്ളിൽ നിറച്ചിടണേ ദ്രോഹം ദുനിയാവിൽ ഒഴിച്ചിടണേ സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം ഹക്കേ അനുഗ്രഹം ചൊരിഞ്ഞിടണേ ഹാതിം റസൂലോരിൽ കനിഞ്ഞിടണേ ഹക്കേ അനുഗ്രഹം ചൊരിഞ്ഞിടണേ ഹാതിം റസൂലോരിൽ കനിഞ്ഞിടണേ ദിക്കിൽ മുഴുവനും അഭയം തന്ന ദിക്കറും ശുക്രോദ നിനക്കായിന്ന് സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം സുഖം നൽകുന്നപ്പെട്ട കൂട്ടത്തിൽ അല്ലാഹു നമ്മെ കുടുംബത്തെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, വിശുദ്ധമായ ഈ പരിശുദ്ധ മതത്തെ ലോകത്തിൻ്റെ വിരിമാറിൽ മാനവന്റെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലാഹു നിയോഗിച്ച 100,000-ലധികം പ്രവാചകന്മാരിൽ ചരിത്രം ഒരുപാട് വിശകലനം ചെയ്ത മഹാപ്രവാചകനാണ് നീനവയുടെ പ്രവാചകനായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മറ്റു പ്രവാചകന്മാരെ ചില കാലഘട്ടങ്ങളിലേക്കും ചില പ്രദേശങ്ങളിലേക്കും മാത്രം അല്ലാഹു നിയോഗിച്ചു. ആ പ്രദേശങ്ങളുടെ ജനതയോട്
ഈ വിശുദ്ധ മതത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ അനുഭവിച്ച ത്യാഗപൂർണമായ ഒരു ജീവിതമായിരുന്നു പ്രവാചകന്മാർക്ക് മാനവന്റെ മുന്നിൽ സമർപ്പിക്കാനുണ്ടായിരുന്നത്. മനുഷ്യന്റെ കണ്ണിലേക്ക് മനുഷ്യന്റെ മനസ്സിലേക്ക് മഹാരഥന്മാരായ പ്രവാചകന്മാർ കാട്ടിത്തന്നത് അവരുടെ ത്യാഗപൂർണ ജീവിതമായിരുന്നു. ആ ജീവിതത്തെ മുന്നിൽ വരച്ചു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ലഗ്നമാക്കി വെച്ചുകൊണ്ടാണ് മാനവ സമൂഹത്തെ ഇലാഹിയ ചിന്തയിലേക്ക് പ്രവാചകന്മാർ വിളിച്ചു കൊണ്ടുപോയതും ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവരെ അനുദാപനം ചെയ്തു കൊണ്ടുപോയതും. നോക്ക്, കാലങ്ങൾ മൂവായിരങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആടിയുലഞ്ഞു പോകുന്ന ഒരു കപ്പൽ തിരമാല വാനം മുട്ട് ഉയർന്നു വന്നിരിക്കുന്നു. അതിശക്തമായ കൊടുങ്കാറ്റ് കടൽക്കാറ്റ് ചീറിയടിക്കുന്നു. ഏത് സമയത്തും ആ കപ്പൽ നിലം പൊത്തും, കടലിന്റെ ആഴികളിലേക്ക് അത് തകർന്നു വീഴുമെന്ന് കണ്ടപ്പോ കപ്പലോട്ടുള്ള കപ്പൽ താൻ എഴുന്നേറ്റ് കൊണ്ട് വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഈ കപ്പലിൽ ഒരു കുറ്റവാളിയുണ്ടെന്ന്, ഈ കപ്പലിൽ ദൈവം പൊറുക്കാത്ത കുറ്റവാളിയുണ്ടെന്ന്, ആ കുറ്റവാളിയെ കടലിലേക്ക് വലിച്ചെറിഞ്ഞാൽ കടൽ ശാന്തമാകുമെന്ന്. ആരും ഒരക്ഷരം വേണ്ടിയില്ല. പെട്ടെന്ന് ഒരാൾ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഉദ്ദേശം അതാണെങ്കിൽ, നിങ്ങളുടെ ചിന്ത അതാണെങ്കിൽ, ആ കുറ്റവാളി ഞാനാണ്, എന്നെയാണ് കടലിലേക്ക് വലിച്ചെറിയേണ്ടത്. ആരാണ് പറഞ്ഞത്? എന്താണ് കഥ? എവിടെയാണ് സംഭവം? നമുക്ക് ഒന്ന് നീനവ വരെ പോയി വരാം. ഇൻഷാല്ലാ നീനവയുടെ കഥയിലേക്ക് നമുക്ക് എങ്ങനെ കടന്നു ചെല്ലാം. നീനവ പട്ടണത്തിൽ നടന്നൊരു കഥയല്ലോ, അറിയേണ്ടി വരുവരും കഥ പറയാ, അറിയേണ്ടി വരുവരും കഥ പറയാ. മലരണി വനങ്ങളും മധുവൂറും പഴങ്ങളും നിറയുന്ന ഒരു നാട്ടിൻ കഥ പറയാ, നിറയുന്ന ഒരു നാട്ടിൻ കഥ പറയാ. കഥ പറയാം, കഥ പറയാം, വരുവരു സഹചര കഥ പറയാ. കഥ പറയാം, കഥ പറയാം, വരുവരു സഹചര കഥ പറയാ. കുളിർ തെന്നലൂതിരുന്ന കുളിർ കാറ്റ് വീശുന്ന നീനവ പട്ടണത്തിൻ കഥ പറയാ. കുളിർ തെന്നലൂതിരുന്ന കുളിർ കാറ്റ് വീശുന്ന നീനവ പട്ടണത്തിൻ കഥ പറയാ. മതിവെറ്റ ഒരു പുണ്യ പ്രവാചകൻ പിറന്നുള്ള മഹനീയ സുദീനത്തിൻ കഥ പറയാ. മതിവെറ്റ ഒരു പുണ്യ പ്രവാചകൻ പിറന്നുള്ള മഹനീയ സുദീനത്തിൻ കഥ പറയാ. കഥ പറയാം, കഥ പറയാം, വരുവരു സഹചര കഥ പറയാം. കഥ പറയാം, കഥ പറയാം, വരുവരു സഹചര കഥ പറയാം. അതെ, നമുക്കൊരു പ്രവാചകന്റെ കഥ പറയാം, ചരിത്രം പറയാം. ഇൻഷാല്ലാ ഇസ്രായേലി കുടുംബത്തിലെ വൃദ്ധ ദമ്പതിമാരാണ് മതാസാദി എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ. വാർദ്ധക്യത്തിന്റെ നെല്ലിപ്പണിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടും ഒരുപാട് വയസ്സായിട്ടും അവർക്ക് അള്ളാഹു ഒരു കുഞ്ഞിനെ പോലും കൊടുത്തില്ല. സദാ ദുആ ചെയ്യുമായിരുന്നു പടച്ചോനോട്, അള്ളാഹുവേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ തമ്പുരാനേ. വല്ലാതെ വിഷമത്തോടെ, കൽബിന്റെ അകത്തലങ്ങളിൽ വല്ലാത്ത പ്രയാസത്തോടെ മതാവും സാദും എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും പാതിരാവിന്റെ പാതിവേളയിൽ ജഗന്നികന്ധമായ പടച്ചവനെ വിളിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. അങ്ങനെ കാലങ്ങൾ കുറെ ഏറെ പോയി. വയസ്സാം കാലത്ത് സാദ് എന്ന് പറയുന്ന ആ പാവം പെണ്ണ് ഒരു സത്യമറിഞ്ഞു. തൻ്റെ ഭർത്താവിൽ നിന്ന് താൻ ഗർഭിണിയാണ് എന്ന പരമമായ സത്യം. അത് ഒരു വലിയ പ്രാർത്ഥനയുടെ, തപസ്സുൽ ചെയ്ത പ്രാർത്ഥനയുടെ പരിണിത ഫലമായിരുന്നു ആ ഗർഭം എന്ന് മതാ സാദ് എന്ന ഭാര്യ ഭർത്താക്കന്മാർ അറിയുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള വ്യഗ്രതയിലായിരുന്നു ഭാര്യയും ഭർത്താവും. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഭാര്യക്ക് ഏകദേശം 8 മാസം ആയപ്പോ ഇനി ചിലപ്പോ മാസവും ദിവസവും മതിയാകും ഒരു കുഞ്ഞു ഭൂമുഖത്തേക്ക് വരാൻ. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനർഹമായ ഒരു സുദിനം സമാഗതമാകാൻ പോവാണ്. അള്ളാഹു നമുക്ക് സാലിഹായ മക്കളെ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഉള്ള മക്കളെ സാലിഹായ മക്കളാക്കി തരുമാറാകട്ടെ. നഫ്യ ഇൽമ നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഉമ്മയും ഉപ്പയും വല്ലാത്ത സന്തോഷത്തിലാണ്. കരുണക്കാടലായ റബ്ബുല്ലാലമീനേ കാരുണ്യം ഏറ്റി തൻ
തരേണം കോനെ ഞങ്ങൾ തേടിടുന്നു അർഹമുറാഹീമേ കരുണക്കടലായ റബ്ബുല്ലാലമീനെ കാരുണ്യം മേറ്റി തരേണം കോനെ ഞങ്ങൾ തേടിടുന്നു അർഹ മുറാഹീമേ സന്താന സൗഭാഗ്യം ഇല്ലാത്തവർ ഞങ്ങൾ സകലം പാടയിത്തോനെ നീ കനിവേക കുഞ്ഞിക്കാലൊന്ന് കാട്ടി കുളിർമയേക കരുണക്കടലായ റബ്ബുല്ലാലമീനെ കാരുണ്യം ഏറ്റിത്തരേണം കോനെ ഞങ്ങൾ തേടിടുന്നു അർഹമുറാഹീമേ അതെ വയസ്സായ കാലത്ത് അള്ളാഹു കുഞ്ഞിനെ കൊടുത്ത മഹാപ്രവാചകൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരെ തപസ് ചെയ്തുകൊണ്ട് ദ്വാ ചെയ്തതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുകയാണ് മത്തയും സാധു. ഏകദേശം പ്രസവിക്കാൻ ഇങ്ങനെ ദിവസങ്ങൾ മതി എന്ന ഘട്ടത്തിലെത്തി. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടന്നിറങ്ങുന്നു. പതിരാവിൻ്റെ പതിവേളയിൽ സാധു എന്ന് പറയുന്ന പെണ്ണ് മത എന്ന ഭർത്താവിൻ്റെ നെഞ്ചിലേക്കൊന്ന് വെറുതെ തൊട്ടു. തൻ്റെ ഭർത്താവിൻ്റെ ശരീരം തണുത്തിട്ടുണ്ടോ എന്നൊരു സംശയം. ഒലൈവണ്ടയിൽ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ തിരിയൊന്ന് മെല്ലെ കൊളുത്തി. പൂർണ്ണ ഗർഭിണിയായ സാധു വല്ലാത്ത ക്ഷീണത്തോടെ കട്ടിലിൻ്റെ മേലെ എഴുന്നേറ്റിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ശാന്തനായി കിടക്കുകയായിരുന്നു മത എന്ന ഭർത്താവ്. മെല്ലെ വിളിച്ചു, ഭർത്താവിനെ തോണ്ടി വിളിച്ചു. അയാൾ കണ്ണ് തുറക്കുന്നില്ല, അയാൾ കണ്ണ് തുറക്കുന്നില്ല എന്ന് മാത്രമല്ല വിളിച്ചിട്ട് മറുപടിയുമില്ല. സാധു പൊട്ടി കരഞ്ഞുകൊണ്ട് വിളിക്കാൻ തുടങ്ങി. മനുഷ്യൻ, ഞാനാ വിളിക്കണത്, സാധാ വിളിക്കുന്നത്, എന്തെങ്ങനെ കിടക്കുന്നേ, ഒന്ന് കണ്ണ് തുറക്ക്, ഒന്നെന്നെ നോക്ക്, എന്താ ഇങ്ങനെ. തൻ്റെ ഭർത്താവിനെ എത്രമേൽ ഉലുക്കി വിളിച്ചിട്ടും ഭർത്താവ് ഉണരുന്നില്ലെന്ന് കണ്ടപ്പോ സാധന മുറകിട്ട് കരഞ്ഞു. അയൽവാസികൾ ഓടിക്കൂടി വാതിലിന് തട്ടി. സാധന പുറത്തുനിന്ന് വിളിച്ചപ്പോ സാധു ഓടി വന്ന് വാതിൽ തുറന്നു. അവളോട് ചോദിച്ച എന്താ പ്രശ്നം. സാധു കരഞ്ഞോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കണ്ണു തുറക്കുന്നില്ല, വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല. അവരോടി അകത്തേക്ക് കയറി. സാധിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മത്തായിനെ പരിശോധിച്ചുകൊണ്ട് ആരോ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടല്ലോ എന്ന്. അത് കേട്ട സാധു ഒരു അലമുറയിട്ട് മറുഭാഗത്തേക്ക് വീണു. സാധിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മത്ത എന്ന മനുഷ്യൻ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹത്തോടെ കാലങ്ങൾ കഴിച്ചുകൂട്ടിയ വയോധികനായ മനുഷ്യനെ അള്ളാഹു വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന്റെ മരണം സാധിനെ വല്ലാണ്ട് തളർത്തി. പ്രഭാതമായപ്പോ ആ മനുഷ്യന്റെ മയ്യത്താതരപ്പെടെ കബറടക്കം നടത്തി. വീർത്ത് വരുന്ന പള്ളിയും തട വീട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു സാധു. പിന്നെ ദിവസങ്ങൾ അല്പമേ കഴിഞ്ഞുള്ളൂ സാധു പ്രസവിച്ചു ആ ഒരു അരുമ സന്താനത്തെ. ആ പൊന്നു മോനെ വാരിയെടുത്ത് നെഞ്ചുടനൊക്കെ പിടിച്ചിട്ട് അവന്റെ കബളത്തൊരു ചുംബനം കൊടുത്തിട്ട് ഉമ്മ ചോദിക്കുമായിരുന്നു, മോനെ നിന്റെ ഉപ്പ എങ്ങോട്ട് പോയടാ. ഒരു ചിരി മാത്രമായിരുന്നു. പൊന്നുമാരൻ വേഗമിൽ പോയിടുമെന്നോർത്തില്ല. പൊന്നുമോൻ തൻ്റെ മുഖം കാണാൻ പിതാവുമില്ല. പൊന്നുമാരൻ വേഗമിൽ പോയിടുമെന്നോർത്തില്ല. കരളിനുള്ളിൽ ശോകമേഘം വന്നിതാ മൂടുന്നേ. കരളിനുള്ളിൽ ശോകമേഘം വന്നിതാ മൂടുന്നേ. കണ്ണീർക്കണങ്ങൾ ധാരധാര ആയതാ ഒഴുകുന്നേ. പൊന്നുമോൻ തൻ്റെ മുഖം കാണാൻ പിതാവുമില്ല. പൊന്നുമാരൻ വേഗമിൽ പോയിടുമെന്നോർത്തില്ല. അതെ, ആ മകന്റെ മുഖത്ത് നോക്കിക്കൊണ്ടുമ്പ ചോദിച്ചു, മോനെന്നൊരു ഉപ്പ എങ്ങോട്ട് പോയി, നിന്നെ എന്റെ ഉദരത്തിലേക്ക് ഇട്ടു തന്നെ പിതാവ് എങ്ങോട്ടാ പറഞ്ഞേ.
മകനൊരു ചെറിയ മാത്രമായിരുന്നു മറുപടിയായി സമ്മാനിച്ചത്. ആ ചെറിയ മതിയായിരുന്നു സാധന്റെ ദുഃഖം പപ്പ കിടക്കാൻ. ആ കുഞ്ഞിന്റെ ചെറിയ എല്ലാ ദുഃഖവും മറന്നുപോയ സാധു ആ ഓമനത്വമുള്ള മകൻ ഇട്ട് കൊടുത്ത പേരാണ് യൂനുസ് എന്ന്. യൂനുസ് അതിസുന്ദരനായ പൊന്നുമോൻ. ഉമ്മയുടെ ലാളനീറ്റ് ആ കുഞ്ഞ് വളർന്നു വന്നു. 9 വയസ്സായി. 9 വയസ്സായപ്പോ യൂനുസ് എന്ന മകനെ മാറോടടക്കി പിടിച്ചിട്ട് ഉമ്മ കിടക്കും. ഉമ്മ അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞുമക്കളൊക്കെ ഉമ്മ പിടിച്ചിട്ട് ഇങ്ങനെ പണ്ടൊക്കെ അങ്ങനെ കിടക്ക കുട്ടികളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ കിടക്ക. ഇപ്പൊ അങ്ങനെ കുട്ടികൾ അങ്ങനെ പിടിക്കാൻ പോടില്ല. ചിലപ്പോ കുട്ടികൾ നമ്മളോട് പറയൂ നാർന്ന് കാക്ക പുട്ടോ. ഇപ്പോഴത്തെ മക്കൾ അലാഖിന്റെ പുള്ളുകളെ മക്കളാണ്. ഇവിടുത്തെ പിള്ളേരെ കുറച്ച് നല്ല പിള്ളേരുള്ളൂ. അപ്പൊ യൂനുസ് എന്ന കുഞ്ഞിനെ ഉമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോ തന്റെ മകന്റെ ശരീരവും ഒന്ന് തണുത്തു പോയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ കുഞ്ഞിന്റെ പിതാവിൽ നിന്ന് തന്റെ ഭർത്താവിൽ നിന്ന് ഒരു ദുരന്തം അനുഭവിച്ച ഭാര്യയാണല്ലോ സാധു. അതുകൊണ്ട് തന്നെ ഒലിവണ്ണയിൽ കത്തിച്ചു വെച്ച വിളക്കിന്റെ തിരി നീട്ടിക്കൊളുത്തിയിട്ട് ശാന്തനായി കണ്ണടച്ച് കിടക്കുന്ന മകനെ നീട്ടി വിളിച്ചു, മോനെ യൂനുസേ, ഡാ യൂനുസേ, മോനെ യൂനുസേ, ഡാ ഉമ്മയെ വിളിക്കണേ, എന്താ മോനെ യൂനുസേ, ഡാ മോനെ യൂനുസേ, മോനെ നീ എന്താ ഇങ്ങനെ ഒന്ന് കണ്ണു തുറക്കണം. ആ മാതാപകരം കരഞ്ഞിട്ടും യോനസ് കണ്ണു തുറന്നില്ല എന്നതാണ് സത്യം. കഥ ഇത് മഹീൽ ഉത്തരം കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു പ്രവാചകനും ഒന്ന് ദുആ ചെയ്താൽ അല്ലാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്ന, ഓൺ ദി സ്പോട്ടിൽ ഉത്തരം കൊടുക്കുന്ന ഒരു ദുആ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എല്ലാ പ്രവാചകന്മാരും ആ ദുആ ദുനിയാവിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പോയി. സഹാബ, ഞാനത് ദുആ ചെയ്തിട്ടില്ലെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരും ആ ദുആ ദുനിയാവിൽ ദുആ ചെയ്തിട്ടുണ്ട്, ഞാനത് ദുആ ചെയ്തിട്ടില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാ, അങ്ങ് എന്തുകൊണ്ടാണ് അത് ദുആ ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെനിക്ക് ആവശ്യമുള്ളൊരു ഘട്ടം വരാനുണ്ട്. അതെവിടെന്നറിയാമോ? നാളെ മഹ്ശറിൽ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ആ ദുആ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ, റസൂലുള്ള ഈ ഉമ്മത്തിനോട് കാണിച്ച മഹാസ്നേഹമാണ് നമ്മോട് കാണിച്ച സ്നേഹം. അതുകൊണ്ട് ഒരു സലാത്ത് നമുക്ക് ചൊല്ലിക്കൂടെ, ബിഫദലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റദാ ശരീഫിൽ എത്തിച്ചു കൊടുക്കട്ടെ. സലാത്തിന്റെ പുണ്യം കൊണ്ട് പരിശുദ്ധ ഷഫാഅത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോ സാധു എന്ന പെണ്ണ് ചിന്തിക്കുന്നത് പ്രവാചകന്മാരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ആ കാലത്ത് ജീവിക്കുന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ കാലത്ത് ജീവിക്കുന്ന പ്രവാചകൻ. ഇസ്രായേലികളിൽ ഒരുപാട് പ്രവാചകന്മാർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പ്രവാചകന്മാർ അല്ലാഹു നിയോഗിച്ചത് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്ത കാലഘട്ടങ്ങളിലേക്കാണ്. എല്ലാ പ്രവാചകന്മാർ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അണ്ടകടാകത്തിന്റെ പ്രവാചകനായി അല്ലാഹു നിയോഗിക്കുന്നതിന് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ചില സ്ഥലങ്ങളിലേക്ക് പ്രത്യേകമായി നിയോഗിച്ചവരാണ്. അപ്പോ ഒരു സ്ഥലത്ത് ഒരു പ്രവാചകൻ പ്രബോധനം നടത്തുമ്പോ അതേസമയത്ത് മറ്റൊരു സ്ഥലത്ത് വേറൊരു പ്രവാചകൻ ഉണ്ടാവും. അപ്പൊ ആ കാലഘട്ടത്ത് ജീവിക്കുന്ന ഒരു ആ കാലത്ത് ജീവിച്ച പ്രവാചകനാണ് ഇല്യാസ് നബി, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ ആ കാലത്തുള്ളവരാണ്. അപ്പോ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇല്യാസ് നബി ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇല്യാസ് നബിയോട് തന്റെ കുട്ടിയുടെ റൂഹ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണമെന്ന് സാധു തീരുമാനിച്ചു. ഇല്യാസ് നബിയാണെങ്കിലോ ആ കാലഘട്ടത്തിലെ രാജാവ് ഇല്യാസ് നബിക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചു. ഇല്യാസ് നബിയെ കണ്ടാ കൊല്ലാൻ പറഞ്ഞു. അള്ളാഹു ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാട്ടിൽ പോയിട്ട് ഒളിക്കാൻ പറഞ്ഞു. 6 മാസത്തേക്ക് ഇല്യാസ് നബി കാട്ടിൽ ഒളിച്ചു. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം കാട്ടിൽ പോയി ജീവിച്ചു. ഇവിടെ സാദ് എന്ന പെണ് ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തേടി നടക്കാൻ തുടങ്ങി. സ്വന്തം മകന്റെ മയ്യത്തകത്ത് കിടത്തിയിട്ട് തുണിയിട്ട് മൂടിയിട്ട് വീട് പൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പോകുമ്പോ ജനങ്ങൾ ഇങ്ങനെ നോക്കി, ഇന്ന് പണിനെന്ത് ഭ്രാന്താ, മയ്യത്തും കടത്തിട്ട് വെടിയത് പോന്നു. സാദ് അങ്ങനെ നടന്നു അങ്ങാടിയിൽ ഇറങ്ങി. ആദ്യം കുറെയൊക്കെ നോക്കി, പിന്നെ കാണുന്നില്ലെന്ന് തോന്നിയപ്പോ അങ്ങാടിയിലുള്ളവരോടും കവലകളിലുള്ളവരോടും എല്ലാം ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഇല്യാസ് നബി കണ്ടോ? നിങ്ങൾ മഹാപ്രവാചകൻ ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടോ? നബിയെ കണ്ടോ നിങ്ങൾ? നബിയെ കണ്ടോ? നബിയെ കണ്ടോ നിങ്ങൾ? നബിയെ കണ്ടോ? നിറമെന്താണ് അവരുടെ കോലമെന്താണ്? നിറമെന്താണ് അവരുടെ കോലമെന്താണ്?
താണെ പണ്ടൊരു ആഷിഖ നബിയെ തേടി കണ്ടവരോട് അവൾ ചോദിച്ചു പണ്ടൊരു ആഷിഖ നബിയെ തേടി കണ്ടവരോട് നബിയെ കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ നിറമെന്താണ് അവരുടെ കോലമെന്താണ് നിറമെന്താണ് അവരുടെ കോലമെന്താണ് നബിയെ തേടിയുള്ള യാത്രയിലാണ് സാദ് എന്ന പെണ്ണ് വൈകുന്നേരം വരെ നടക്കും വൈകുന്നേരം വരെ നടന്നിട്ട് നബിയെ കണ്ടില്ല തിരിച്ചു വരും മയ്യത്തിന്റെ കൂടെ കിടക്കും രാവിലെ വീണ്ടും ഇറങ്ങി നടക്കും ഒന്നും രണ്ടും മൂന്നും ദിവസമല്ല സ്വന്തം മകന്റെ മയ്യത്ത് കിടത്തിയിട്ട് പതിനാല് ദിവസമാണ് ഒരു ഉമ്മ അള്ളാഹുവിന്റെ പ്രവാചകനെ തേടി നടന്നത് പതിനാല് ദിവസം പതിനാലാമത്തെ ദിവസം നാട് മുഴുവൻ അരിച്ചു പറിക്കിട്ട് നബിയെ കണ്ടില്ല അപ്പൊ ആരോ ഒരു വിവരം പറഞ്ഞു അഹ്ദാന നബി കാട്ടിലുണ്ട് അങ്ങനെ അവനെ കാട്ടു കയറി കാടിലൂടെ നടക്കാൻ തുടങ്ങി പൊന്മകൻ തന്നെ മയ്യത്തെന്ന് മറച്ചവൾ നീങ്ങുന്നേ അരിമ പൊന്മകൻ തന്നെ മയ്യത്തെന്ന് മറച്ചവൾ നീങ്ങുന്നേ അരികിൽ കണ്ടവരോടവൾ വ്യസനത്താൽ നബിയെ തേടുന്നേ അരികിൽ കണ്ടവരോടവൾ വ്യസനത്താൽ നബിയെ തേടുന്നേ കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല നിങ്ങൾ തേടുന്ന ഇല്ലാസ് നബിയെ കണ്ടില്ല ഉണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നിയമം മരിച്ച മയ്യത്ത് കബറടക്കുക എന്നതാണ് മയ്യത്ത് മറവ് ചെയ്യുന്നതാണ് അള്ളാഹുടെ നിയമം അതുകൊണ്ട് നിന്റെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് കബറടക്കിയത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ പതിനാല് ദിവസം നബിയെ തേടി നടന്നിട്ട് പതിനാലാമത്തെ ദിവസം അള്ളാഹു നബിയെ കണ്ടുമുട്ടിയിട്ട് അള്ളാഹു നബിന്റെ മറുപടി എന്താ അറിയോ കൊണ്ടുപോയി കബറടക്കിയത് ഇനി എന്റെ അപ്പുറം അപ്പീലില്ല കരഞ്ഞോട് നടക്കാം കരഞ്ഞോടങ്ങനെ നടക്കുമ്പോഴ് പറഞ്ഞു നബിയെ ആ പോണ കരഞ്ഞോണ്ട് പോണ പെണ്ണിന്റെ മരിച്ചു എന്ന് അവൾ വിശ്വസിക്കുന്ന കുട്ടി ഭാവിയുടെ പ്രവാചകനാണ് അതുകൊണ്ട് അങ്ങൊന്ന് അങ്ങോട്ട് പോണം നിങ്ങളൊന്ന് അങ്ങോട്ട് പോണം ആ കുഞ്ഞിന്റെ അടുക്കൽ പോയിട്ട് പേര് ചൊല്ലി വിളിക്കണം കുഞ്ഞങ്ങോട്ട് ഉണരും അള്ളാഹു റൂഹടെ പിടിച്ചു വെച്ചതാണ് നിങ്ങൾ ദുആ ചെയ്താൽ മതി റൂഹ് തിരിച്ചു കൊടുക്കും അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് അവൻ നബി വിളിച്ചു ഏ പെണ്ണെ ഞാനും വരുന്നു അങ്ങ് പോയി രണ്ടാളും കൂടി പോയി ആ വീട്ടിലെത്തി ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ ജനലിന്റെ അടുത്ത് മൂക്ക് വെച്ച് അകത്തേക്ക് വലിച്ചു നോക്കുന്നത് ഒരു മനുഷ്യൻ മരിച്ചിട്ട് പതിനാല് ദിവസമായി നമ്മൾ ചിന്തിച്ചു നോക്ക് നമ്മളങ്ങാനും ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങാടിയിട്ട് പോവുകയില്ല അപ്പോ വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂടുപടം എടുത്ത് മാറ്റി ഉറങ്ങിക്കിടക്കുമ്പോൾ കിടക്കണം പതിനാല് ദിവസമായിട്ട് ഒരു പോറലോ ശരീരത്തിലില്ല കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു സാധനം വെള്ളം കൊണ്ടുവന്നു സാദ് കൊണ്ടുവന്ന വെള്ളത്തിൽ തന്റെ വലത്തെ കയ്യങ്ങട്ട് പൊക്കിയിട്ട് മൂന്ന് വട്ടം മുഖം ഒന്ന് തടവി ചരിത്രം പറയുന്ന അന്ന് അനഞ്ഞ കൈ അള്ളാഹുവിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു പടച്ചോനെ നിന്റെ കൽപ്പനയാണ് നിന്റെ അമറാണ് നിന്റെ വഹിയാണ് ഇല്യാസ് ഇവിടെ വന്നത് ഞാൻ ദുആ ചെയ്താലേ കുഞ്ഞിന്റെ റൂഹ് തിരിച്ചു കൊടുക്കുമെന്നാണ് നിന്റെ അമറെങ്കിൽ തീരുമാനമെങ്കിൽ നിന്റെ ഖദർ അതാണെങ്കിൽ പടച്ചോനെ ഈ കുഞ്ഞിന്റെ റൂഹ് നീ തിരിച്ചു കൊടുക്കണേ തമ്പുരാനേ ഇല്യാസ് നബി ദുആ ചെയ്ത് കഴിഞ്ഞില്ല ഉറക്കിൽ നിന്നെന്ന വണ്ണ കുഞ്ഞ് ചാടിയെഴുന്നേറ്റ് ഉമ്മയെ കെട്ടിപ്പിടിച്ചപ്പോ മനസ്സാകും മലർവനെ മധുവേറും റോസാപ്പൂക്കൾ വീണരും നല്ലോ തന്റെ പുന്നാര മകൻ യൂനുസ് ഉണരും നല്ലോ തന്റെ പുന്നാര മകൻ യൂനുസ് ഉണരും നല്ലോ ഉണരുന്നല്ലോ അഴകേറും വദനത്തിൽ ചെറുമുള്ള ചിരിയുമാ ആനന്ദ താല സാദ ശുക്രോതുന്നേ മാന്യരില്യാസ് നബിയും പിൻ പുറം പോകുന്നേ അഴകേറും വദനത്തിൽ ചെറു ഒരാള് പറഞ്ഞു സാധേ നീ ഭയങ്കര സാധനം തന്നെ അപ്പൊ വേറൊരുത്തൻ എന്തേ ഇന്ന് രാവിലെ നമ്മൾ ഉമ്മാനെ മറവായത് നബി വരുന്നില്ല ഞാൻ കാട്ട് തന്നെ വെച്ചാ മതി ഇതെന്താ തങ്ങൾ വരുമ്പോ ഉദ്ഘാടനത്തിന് വെച്ചതാ വരുന്ന വൈക്കൽ ഇതൊരു പ്രത്യേക ഇൽഹാമ്
ആ പെണ്ണിന് കൊടുത്തത് കൊണ്ടാണ് ആ ചിന്ത ഉണ്ടായത്. യോനസ് വളർന്നു, യുവാവായി, കല്യാണം കഴിച്ചു, രണ്ട് മക്കളുണ്ടായി. ആ സമയത്ത് സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന വന്ന് യാ സക്കറിയ, സക്കറിയ നബിയോട് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്താ പറഞ്ഞേ, നിങ്ങള് ഇസ്രായേലികളിൽ സത്യസന്ധന്മാരായ 500 ആളെ തിരഞ്ഞെടുക്കണം, 500 ആളെ, 500 ആളെ, അതിലേറ്റവും സത്യസന്ധനായ ഒരാൾക്ക് ഞാൻ പ്രവാചകത്വം കൊടുക്കാൻ തീരുമാനിച്ചുവെന്ന് അല്ലാഹു. സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് 500-ൽ ഏറ്റവും സത്യസന്ധനായ ആള് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യൂനുസ് എന്ന യുവാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സക്കറിയ നബി പറഞ്ഞു, അല്ലാഹുവേ, എന്റെ അഭിപ്രായ പ്രകാരം ഇസ്രായേലികളിൽ ഇത്ര സത്യസന്ധനം വേറില്ല. അപ്പൊ അല്ല പറഞ്ഞു, സദക്കറിയ, സത്യ സക്കറിയ ചെയ്തത്. യൂനുസിന് ഞാൻ പ്രവാചകത്വം കൊടുക്കാൻ തീരുമാനിച്ചു. അതോടെയാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകത്വം ഏറ്റെടുത്ത് പ്രവാചകനാകുന്നു. ജിബ്രീൽ ഇറങ്ങി വന്ന നബുവത്ത് നൽകിയിട്ട് ജിബ്രീൽ പറഞ്ഞു, അല്ലാഹ നബിയെ, സക്കറിയ നബിയെ പോയോ ഇലിയാസ് നബിയെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ, നിങ്ങൾക്കൊരു പ്രധാന കേന്ദ്രം, പ്രബോധന കേന്ദ്രം അല്ലാഹു നൽകിയിട്ടുണ്ട്. പ്രബോധന കേന്ദ്രം ഒരു നാട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അത് നീനവയാണ്. നീനവ ഇറാഖിലാണ്, ഇറാഖിലെ നീനവ എന്ന പട്ടണം. നിനേവ എന്ന് ബൈബിളിലൊക്കെ കാണാം നമുക്ക്. ആ നീനവ പട്ടണത്തിലേക്കാണ് നിങ്ങൾക്ക് പ്രബോധനത്തിന് പോകേണ്ടത്. അവിടുത്തെ ജനങ്ങള് രാജാവിനെല്ലാം ഞാൻ പറഞ്ഞുതരാറുണ്ട്. ജിബ്രീൽ പറഞ്ഞു കൊടുക്കാണ്, രാജാവ് മഹാദുഷ്ടൻ, നാട്ടുകാര് ലോക പോക്ക്, ഇങ്ങനെ ഒരു കൗമിനെയാണ് നന്നാക്കേണ്ടത്. നാട്ടുകാരും പോക്കാണ്, രാജാവും പോക്കാണ്, അങ്ങനത്തെ ഒരു സമൂഹത്തിനിടയിലേക്കാണ് അങ്ങൊക്കെ പോണ്ടത്. നീനവയിൽ എത്തിയാൽ അള്ളാന്റെ കൽപ്പനയില്ലാണ്ട് ആ നാട് വിട്ട് പുറത്തേക്ക് വരാൻ പാടില്ല. ഇതെന്തൊക്കെ കണക്കൂടി ഒരു പടച്ചോൻ വിട്ടതാ. നീനവയിലെത്തിയാ പടച്ചോന്റെ അനുമതി ഇല്ലാണ്ട് നാടിന്ന് പുറത്തു വരാൻ പാടില്ല. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ പോയി, ഭാര്യനോടും മക്കളോടും പറഞ്ഞു, വാ നമുക്കൊന്ന് നീനവയിൽ പോണം, ഇറാഖിൽ നമുക്ക് പോവാറ്. കൂട്ടി, അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. ഒരുപാട് സഞ്ചരിച്ചു, വൈകുന്നേരമായി, രാത്രിയാകാനായി. കാടിലൂടെ അങ്ങനെ പോവാണ്. കാട്ടിലൂടെ പോകുമ്പോ രാത്രി താമസിക്കണല്ലോ, അതിന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. സിംഹം, ആ സിംഹമാണെങ്കിലോ പ്രസവിച്ച് കിടക്കുകയാണ്. പെറ്റി അടക്കാന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, ഇല്ലേ? ആ എന്തെന്ന് പുള്ളർ പറയുന്നത്, പെറ്റി പ്രസവിച്ച് കിടക്കുന്ന സിംഹത്തിന്റെ കൂട്ടിലേക്കാണ് ആര് പോണത്? അള്ളാഹു നബി പോണത്. സിംഹം അങ്ങോട്ട് ചാടി എഴുന്നേറ്റോ, ഒരു വരവങ്ങട്ട് വന്നു സിംഹം. നബിയുടെ ഭാര്യയും മക്കളും ബേക്കും ഓടിക്കളഞ്ഞു. അവര് സാധാരണ മനുഷ്യൻ പറയണത്, അവര് ബേക്കും ഓടി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ യൂനുസ് നബിയാണ് അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു നബിയാണ്, എന്റെ ഗുഹ പോണ, എനിക്ക് താമസിക്കാന്നോ. സിംഹം തിരിച്ചുപോയി, തിരിച്ചുപോയി കുഞ്ഞുങ്ങളിൽ കടിച്ചിട്ട് സിംഹം അങ്ങ് പോയി. നിങ്ങൾ എന്ത് ചോക്കട്ടെ നബി, അത് ഞാനിങ്ങനെ കഥാപ്രസംഗം പറഞ്ഞ തുരുത്തിയിലേക്ക് വരുമ്പോൾ ഒരു പോത്തന്നെ കുത്താൻ വന്നാൽ ഞാൻ സുബേർ തോട്ടിക്കലാന്ന് തുരുത്തിയിൽ കഥാപ്രസംഗത്തിന് പോവാന്ന് പറഞ്ഞാൽ പോത്തിനോട് പറഞ്ഞാൽ ഒരു കുത്തു കുത്താൻ നീയത്താക്കിയ പോത്ത് 3 കുത്ത് കുത്താണ്ട് പോവില്ല. കാരണം ഇവരൊന്നും കൂടി എനക്ക് തരും, കാരണം അങ്ങനത്തെ സ്വഭാവമാണ് നല്ല രണ്ടിൻ്റെയും. അപ്പോൾ അതാണ് നമ്മളെ കറാമത്ത്. അപ്പൊ അള്ളാഹുവിനെ നബി പറഞ്ഞപ്പോ തന്നെ സിംഹം തിരിച്ചുപോയി. ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ആ സമാധാനത്തിൽ കയറിക്കുവാണ് ഗുഹയിൽ കൂടി, 3 ആളും 4 ആളും. നേരം പുറത്തപ്പോ യൂനുസ് നബി പറഞ്ഞു, നീനവയിലേക്ക് പോകാൻ അള്ളാഹു എനിക്കാണ് കൽപ്പന നൽകിയത്, നിങ്ങൾ തൽക്കാലം നീനവയിൽ വരണം. കാരണം നീനവക്കാരുടെ സ്വഭാവം ജിബ്രീൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മഹാപോക്കാണ്, ഇതെന്താക്കാന്ന് പറയാൻ പറ്റില്ല. ഭാര്യനെയും മക്കളെയും കൂട്ടി അവിടെ പോയാൽ എന്താ സംഭവിക്കാന്ന് അറിയാൻ പറ്റൂല, മഹാപോക്കാന്ന പറഞ്ഞു കൊടുത്തേ. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ വരണ്ട, നിങ്ങൾ ഈ ഗുഹയിൽ കൂടിക്കോ, ഇവിടെ തന്നെ കൂടിക്കോ. 40 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും ഇൻഷാല്ലാ. 40 ദിവസത്തിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാർക്ക് സംഭവിച്ച ദുരന്തങ്ങൾ എനിക്ക് സംഭവിച്ചു എന്ന് കണക്കൂട്ടിട്ട് 40-ാമത്തെ ദിവസങ്ങൾക്ക് തിരിച്ചു പോകാറുണ്ട്. അപ്പൊ ഭാര്യ ചോദിച്ചു, നബി നിങ്ങൾ പോകുമ്പോ സിംഹം വന്നാലോ? അങ്ങനെ സാധനം പോയിട്ടുണ്ടല്ലോ, അതിന്റെ ഗുഹയാണല്ലോ. അപ്പൊ നബി പറഞ്ഞു, വരുമല്ലോ സിംഹം തിരിച്ചു വരും. ഭാര്യ പേടിച്ചു, നിട്ടോ. എടി പെണ്ണെ, സിംഹം തിരിച്ചു വരുന്ന എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് കാവലായിട്ടാ, 40 ദിവസം ഇവിടെ കൂടണ്ടേ, കാടല്ലേ. നിങ്ങൾക്ക് കാവലായിട്ട് അള്ളാഹു സിംഹത്തെ നിയോഗിക്കും, നിങ്ങൾക്ക് രക്ഷ നൽകാൻ അള്ളാഹു സിംഹത്തെ നിയോഗിക്കും. ഇതാണ് പടച്ചോൻ. ഏത് കാട്ടുമൃഗമായാലും ഹിംസ്ര ജന്തുക്കളായാലും അള്ളാഹു തീരുമാനിച്ച റെഡിയാ. ആ പുലിയെ കണ്ട് പേടിച്ച്, കണ്ണൂര് പുലിയിറങ്ങി. സാധാരണ പുലിയെ കണ്ട മഞ്ചമ്മാർ ഉള്ള മഞ്ചമ്മാർ പുലിന്റെ വേക്കിലൂടി കണ്ണൂരാണല്ലോ സ്ഥലം. ഹലോ, ലാസ്റ്റ് പുലി കീഴടങ്ങി, അസ്സലാമു അലൈക്കും, കണ്ണൂരാന്ന് ഞാൻ അറിയില്ല. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി, അവിടെ ഉണ്ട്, ഇപ്പൊ ഉണ്ട്,
ഇപ്പോ ഒന്ന് കണ്ടൊരു പുലി ഇറങ്ങി നാട്ടിക്കര വാട്സാപ്പിലൊക്കെ സ്ഥലം പത്തേകാലിന് കണ്ണാടിപ്പറമ്പ് പതിനെ ഈ മറ്റേ പദയാത്ര പോലെ പുലിയുടെ ഓരോ റൂട്ട് ഇങ്ങനെ വാട്സപ്പ് കാണാം. അപ്പൊ സിംഹം തിരിച്ചു വന്ന് ചരിത്രം പറഞ്ഞിട്ട് സിംഹം തിരിച്ചു വന്നിട്ട് കായികനികൾ പറിച്ചിട്ട് നബിയുടെ മക്കൾക്കും ഭാര്യക്കും കൊടുക്കും, വേട്ടമൃഗത്തെ പിടിച്ചിട്ട് സ്വന്തം കുട്ടികൾക്കും കൊടുക്കും. ഇത് അള്ളാഹു തീരുമാനിച്ച 40 സൂറ സുഖമായിട്ട് ഇതിനുള്ളിൽ കൂടി. എന്നാ നബിയുടെ കാര്യം കേൾക്കണെങ്കിൽ അള്ളാഹു നബി നീനവ പട്ടണത്തിലേക്ക് ഇറങ്ങ, ആ കുന്നിറങ്ങി രാവിലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. നീനവ പട്ടണത്തിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹു നിയോഗിച്ച സ്ഥലത്തേക്ക് കയറി വലതുകാലം വെച്ചിട്ട് അങ്ങോട്ട് കയറി. കുറെ അങ്ങനെ നടന്നപ്പോ ഒരു ചെറിയ കുന്നുണ്ട്, നീനവയിലെ കുന്ന്, ചരിത്രം പറയുന്ന കുന്നതാണ്. ചില കുന്നുകൾ ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് നീനവ കുന്നാണ്, മറ്റൊരു കുന്നുണ്ട് ഉഹദ് മലയുടെ താഴ്വാരം ജബൽ റുമാത്. അള്ളാഹു കാണാനും അവിടെ ചെല്ലാനും ഉഹദ് ശുഹദാക്കളോട് സലാം പറയാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ ചില മലകളുണ്ട് ജബൽ റുമാത്ത്. ഞാൻ ഈ നീനവയിലെ കുന്നിനെ പരാമർശിക്കും, എനിക്ക് എപ്പോഴും ഓർമ്മ വരും ജബൽ റുമാത്തിനെ കുറിച്ചാണ്. അതും അങ്ങനത്തെ ഒരു കുന്നാണ്, ചുറ്റും വിശാലമായ ഒരു പ്രദേശവും മധ്യത്തിൽ എടുത്തു വെച്ച പോലെയുള്ള ഒരു മലയുമാണല്ലോ ജബൽ റുമാത്ത്. നീനവയുടെ കുന്നും അങ്ങനെയാണ് ചരിത്രം പറയുന്നു. വിശാലമായ ഒരു പ്രദേശത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹു എടുത്തു വെച്ച പോലെ സംവിധാനിച്ചൊരു കുന്ന്. അത് ചിലപ്പോൾ യൂനുസ് നബിക്ക് കണക്കാക്കിയിട്ടുണ്ടാക്കിയതാകാം. ആ കുന്നിന്റെ മേലെ യൂനുസ് നബി കയറി അങ്ങ് നിന്നു. അങ്ങനെ നോക്കി നാല് ഭാഗം നോക്കുമ്പോൾ കാണുന്ന യൂനുസ്, ഈ നീനവക്കാർ അധ്വാനികളാണ്, പണിയെടുക്കും, നമ്മളെപ്പോലെയൊന്നല്ല. നമ്മളിപ്പം ബംഗാളികൾക്കുണ്ടല്ലേ പണിയെടുപ്പിക്കുക, നമ്മൾ മലയാളികൾ പണിയെടുക്കില്ല. എല്ലാം ബംഗാളികളല്ലേ, എന്തെല്ലാം പണി, ബാർപ്പിന്റെ പണി ബംഗാളികൾ, മദർസന്റെ പണി, പള്ളിന്റെ പണി, എല്ലാ പണിയും ബംഗാളികൾ. അതുകൊണ്ട് എന്ത് ഗുണുണ്ടെന്നറിയോ, മലയാളികളായ നമ്മൾ അല്പം ഹിന്ദി പഠിച്ചു, അവരോട് വർത്താനം പറ്റിയ മലയാളികൾ ഹിന്ദി കേട്ടില്ല, ബംഗാളികളോട് പറയുന്നേ ഏ ഭായ് ബാബ, ഈ ബാബ മലയാളം നീ പൊട്ടൻ അറിയില്ല. അപ്പൊ ബംഗാളി ക്യാ, അന്നേരം എടുത്ത് ചുമരുമ്പിൽ വെച്ച് ചന്ദ്രമേ സിമെന്റ് ജാത്താഹേ. അപ്പൊ ബംഗാളി മലയാളം പറഞ്ഞാൽ മതി കാക്ക, ഞാൻ കുറെ കാലം കേരളത്തിൽ. ഇങ്ങനെ ചില സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ബംഗാളികൾക്ക്. അപ്പോ അവര് ദീനവക്കാർ അധ്വാനികളാണ്, അവര് പണിയെടുക്കും. അവരിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ നബി രാവിലെ തന്നെ സൂര്യൻ ഉദിച്ചപ്പോ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ, കുന്നുമ്പോ അങ്ങനെ നോക്കി കൊത്തുന്നു കൊത്തുന്നു മാന്തുന്നു മാന്തുന്നു വെറുതെ നിൽക്കുന്നു വെറുതെ നിൽക്കുന്നു, പണി അധ്വാനം നടക്കുന്നുണ്ട്. അപ്പൊ നബി എന്ത് ചെയ്തു, ഈ നീനവക്കാരുടെ ശ്രദ്ധ ഫസ്റ്റ് തന്നെ ഒന്ന് ഇങ്ങോട്ട് കിട്ടണല്ലോ, അതിനു വേണ്ടി കുന്നും പുറത്ത് വെച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ ആദ്യമായിട്ട് വിളിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ. നീനവ പട്ടണത്തിൽ പുളകങ്ങൾ വിരിച്ച യൂനുസിന്നവ മൊഴികൾ ദിക്കെങ്ങും ഖിയാമം നാൾ വരെ മണ്ണിൽ ഉയരുന്ന ഹഖിൻ ജിഹാദൊലികൾ, ഓ ഹഖിൻ ജിഹാദൊലികൾ. നീനവ പട്ടണത്തിൻ പുളകങ്ങൾ വിരിച്ച യൂനുസിനവ മൊഴികൾ ദിക്കെങ്ങും കിയാമന്നാൾ വരെ മണ്ണിൽ ഉയരുന്ന ഹഖിൻ ജിഹാദൊലികൾ, ഹഖിൻ ജിഹാദൊലികൾ. നീനവയുടെ മരമുകളിൽ നിന്ന് കുന്നിൻ മേലെ നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ പണിയെടുക്കുന്നല്ലേ മേലോട്ട് നോക്കി, ആരടാ നീ. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അന യൂനുസ്, ഞാൻ യൂനുസ് ആണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുതരാമെന്നതാണ്. അവര് പറഞ്ഞു എന്ത്, ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാളില്ലാണ്. അപ്പൊ ഇവരങ്ങോട്ട് കുന്നേറി, കത്തിയും പട്ടിയും കുന്തലായിട്ടാ കയറുന്നു. നബി വിചാരിച്ച് ഞാൻ വിളിച്ച സ്ട്രോങ്ങിൽ വരിയായിരിക്കും, സംഗതി അങ്ങനെ തന്നെ. വന്നിട്ട് നബിന്റെ ചുറ്റും അങ്ങ് നിന്ന് കുന്നും പുറത്തു, എന്നിട്ട് ചന്ത പറഞ്ഞു വെച്ചു. അപ്പൊ നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ, അടി കൊടുത്ത് നബിയുടെ കണ്ണു നോക്കിട്ട് അടി കിട്ടിയപ്പോ നബി പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞത് എത്ര സത്യം, എന്തോ ഒരു മനുഷ്യന്മാര്, ഓഹോ ഉൽഘാടനം തന്നെ കണ്ണുമുറി അടി. അടി കിട്ടുമ്പോ നമ്മളൊക്കെ തിരിച്ചോടൂലേ, നബി പറഞ്ഞു നിങ്ങൾ അടിച്ചിട്ട് കാര്യമില്ലട്ടോ, എന്നോട് അല്ലാഹ് പറയാൻ പറഞ്ഞത് ഈ നാട്ടിൽ പറയാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആരാധനക്കർഹൻ അല്ലാഹുവല്ലാത്ത മറ്റൊന്നില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് കൊട്ടിപ്പുറത്ത് അടി. അടി ഇങ്ങനെ കിട്ടുന്ന മൂപ്പര് പറഞ്ഞു, ലായിലാ ഇല്ലല്ലാ, ലായിലാ ഇല്ലല്ലാ. അടിച്ച് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുന്നും പുറത്ത് കടത്തി. ഇറങ്ങി പോകുമ്പോ നബിക്ക് അടി കിട്ടിട്ട് കിടക്കുന്ന നബി മെല്ലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലായിലാ ഇല്ലല്ലാ.
തിരിച്ചു വന്നിട്ട് ഒരൊറ്റ ചവിട്ടെടുത്ത പെരടിക്ക്. അതോടെ നബിയുടെ ബോധം പോയി. നബി ബോധമില്ലാണ്ട് കിടന്നു. ഇവരറിഞ്ഞുപോകും ചെയ്തു. ഒരു 24 മണിക്കൂറിന് നബി കിടന്നു എന്നാണ്. ഇന്ന് രാവിലെ തല്ല് കിട്ടിയിട്ട് പിറ്റേന്ന് പ്രഭാതം വരെ നബി ബോധമില്ലാണ്ട് കിടന്നു. പക്ഷേ അള്ളാഹു അള്ളാഹുവിന്റെ ഇഷ്ടദാസനെ കൈവിടില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചോക്കട്ടെ, എന്തിനാ അടി വാങ്ങിയ? എന്തിനാ ഇപ്പൊ യൂണിസിനെ പോയി അടി വാങ്ങിയിട്ട് ബോധമില്ലാണ്ട് 24 മണി കിടന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒറ്റ കലി ആ വാക്കിന് വേണ്ടിയിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ ഏകദൈവീയൻ കലിമത്ത് തൗഹീദിന്റെ ആപ്തവാക്യത്തിലാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടികൊണ്ട് കിടന്നത്. അള്ളാഹു ആ വാക്യത്തിന്റെ വക്താക്കളായി നമ്മളെ നിലനിർത്തി തരുമാറാകട്ടെ. ഏത് ഭീഷണി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ഏകദൈവീയ വാക്കിന് വേണ്ടി നിലകൊള്ളാൻ പടച്ചോ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവിടെ യൂനുസ് നബി നിങ്ങൾ ചിന്തിച്ചോക്കട്ടെ, ഇന്നവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് അടി കിട്ടിയിരുന്നു. നബി അത് പറഞ്ഞപ്പോൾ കിട്ടിത്തല്ലു. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകന്മാരെ അനുഭവിച്ച ത്യാഗങ്ങൾ. പിറ്റേന്ന് രാവിലെ അള്ളാഹു ഒരു വലിയ പക്ഷിയെ നിയോഗിച്ചു. പക്ഷി, ഈ പക്ഷി കടലിൽ ചിറകുമുക്കി, കടലിൽ ചിറകുമുക്കി, കടൽ വെള്ളത്തിന് മുക്കി ചിറക്. പക്ഷി എന്തിനാറിയോ? ഉപ്പുവെള്ളമുണ്ട്, കടലിൽ വെള്ളം ഉപ്പുവെള്ളല്ലേ. ഉപ്പുവെള്ളത്തിൽ ചിറകുമുക്കി, എന്തിനാ കടലിൽ ഉപ്പുവെള്ളം? ഉപ്പ് സത്യാഗ്രഹം നടത്താനാ കടപ്പുറത്ത്? കടലിലെ ഉപ്പുവെള്ളം, ഉപ്പുവെള്ളം എന്തിനാറിയോ? അങ്ങനെ പോകുന്ന കപ്പലിന് ഉപ്പ് കയറിയിട്ടായതൊന്നല്ല, കടലിൽ ഉപ്പുണ്ടാക്കിയത് പടച്ചോ വേറെ വല്ലാത്ത കുതിർത്ത. ഒരു ദിവസം ലക്ഷക്കണക്കിന് ജീവികൾ ചത്തൊടുങ്ങുന്ന ഒരു സ്ഥലമാണ് കടൽ. ലക്ഷക്കണക്കിന് ജീവികൾ ചത്തു കടലിൽ. അത് ചത്ത് അലാക്കായിട്ട് വെള്ളം അലാക്കായി പോണ്ട, അതിനാണ് പടച്ചോ കടൽ ഉപ്പ് പറഞ്ഞത്. നമ്മളെ മത്സ്യത്തെ വാങ്ങിയിട്ട് മത്സ്യം ബാക്കിയായാലും ഉപ്പിട്ട് വെക്കുമല്ലോ, അത് മോശമായി പോകും. ഉപ്പിടാത്ത ഒരു മത്സ്യം, ഉപ്പിട്ട മത്സ്യം കൂടി രണ്ടു വർഷത്തിൽ വെച്ചോക്കേറ്റങ്ങൾ, രണ്ടു ദിവസം കഴിയുമ്പോൾ ഉപ്പിട്ട് നല്ല സുഖമായിട്ട് എടുക്കും. അതുകൊണ്ടല്ലേ നമ്മൾ ഉണക്കുന്ന, എന്താ ഇനി പറയാ? ആ അത് മറ്റേത് നിന്നില്ല. അപ്പൊ അള്ളാഹു കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഉപ്പിറക്കിയതാണ്. ഈ കടൽ വെള്ളത്തില് ചിറകുമുക്കിട്ട് പക്ഷി പറന്നു നീനവയുടെ കുന്നിന്റെ മേലേക്ക്. ദേഹമാസകലം പൊട്ടി മുറിഞ്ഞിട്ട് ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുന്ന യൂനുസ് നബിയുടെ ശരീരത്തിൽ ഈ നനഞ്ഞ ചിറകൊണ്ട് പക്ഷി ഇങ്ങനെ തടവിക്കൊടുത്തു. മുറിഞ്ഞെടുത്ത് ഉപ്പുവെള്ളം തൊട്ടാൽ നല്ല രസമുണ്ടാവും അല്ലേ? ആ മുറിഞ്ഞെടുത്ത് നോക്കണേ മോനെ, എവിടെ അങ്ങ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഉപ്പിട്ടൊക്കെ ആ പിള്ളേർ ഇടുകയും ചെയ്യൂ, ഭയങ്കര സാധനങ്ങളാണ് വെക്കണം. അപ്പൊ ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ ഉപ്പുവെള്ളം ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ തടവി കൊടുത്തപ്പോ നബി കണ്ണുറന്ന്, വല്ലാത്ത പുകച്ചല്. നബി കണ്ണുറന്നു. കണ്ണുറന്നപ്പോ പക്ഷി നബിയോട് പറയാണ്, അള്ളാഹുവിന്റെ നബിയെ, പ്രവാചകരെ, അള്ളാഹു എന്നെ നിയോഗിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി, എന്നെ നിയോഗിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. എന്നെ നിയോഗിച്ച എന്താ? ബോധമില്ലാണ്ട് കിടക്കണം നിങ്ങൾ എണീപ്പിക്കലാണ്, അത് അത് ഞാൻ പൂർത്തിയാക്കി. നിങ്ങൾ അള്ളാഹു നിയോഗിച്ച മറ്റൊരു ദൗത്യമുണ്ട്, അന്ധകാരത്തിൽ ആപതിച്ചു കിടക്കുന്ന ഒരു സമൂഹത്തെ ഇലാഹിയ ചിന്തയിലേക്ക് ഉണർത്തിക്കൊണ്ടുവരിക എന്നത് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഞാൻ എന്റെ ദൗത്യം പൂർത്തിയാക്കി, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷി അങ്ങ് പറന്നു പോയപ്പോ ആ ഒരു കറുത്ത കമ്പളിയുടെ കഷ്ണന്റെ കയ്യിൽ അതും പുതച്ചിട്ട് നബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അൽഹംദുദിനബി എഴുന്നേറ്റ് റബ്ബിൽ സ്തുതി ചെയ്യുന്നേ. ആമല തന്മുകളിൽ നബിയുള്ള അന്തുര ചെയ്തിടുന്നേ. അൽഹംദുദിനബി എഴുന്നേറ്റ് റബ്ബിൽ സ്തുതി ചെയ്യുന്നേ. വീണ്ടും നബി ഉയർത്തി തൗഹീദിൻ വാക്യങ്ങൾ അന്നുയർത്തി, ചേതിയറിഞ്ഞിട്ടെത്തി ജനങ്ങളും കുന്നിന്റെ താഴെ എത്തി. ആമല തന്മുകളിൽ നബിയുള്ള ഹംദുര ചെയ്തിടുന്നേ. അൽഹംദു ഓദി നബി എഴുന്നേറ്റ് റബ്ബിൽ സ്തുതി ചെയ്യുന്നേ. പിറ്റേന്ന് രാവിലെ ആ കുന്നിന്റെ മേലെ വീണ്ടും എഴുന്നേറ്റ് കമ്പിളിയും പോസിച്ചിട്ട് നബി അല്ലാഹു നസ്ജി പടച്ചോനെ അൽഹംദുലില്ലാ, ബോധമില്ലാണ്ട് കിടക്കണ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചില്ല പടച്ചോനെ, അൽഹംദുലില്ലാ നിനക്ക സ്തുതി. എന്നിട്ട് താലേക്ക് നോക്കി, താലേക്ക് നോക്കി. അപ്പൊ ഇന്നലെ അടിച്ച ടീമല്ല ഇന്നും ഉണ്ട് അവിടെ. നബി നോക്കി, കണ്ണു മുറുകി അടി തന്നിട്ട് ഉദ്ഘാടനം ചെയ്ത ചങ്ങായി ഉണ്ട് ആൾക്ക്.
അയ്യ ഇറങ്ങിപ്പോ ചവിട്ടിയിട്ട് നന്ദി പറഞ്ഞവനുണ്ട്, സമ്മേളനം പിരിച്ചുകൂടാ അവനോട് എല്ലാം ഉണ്ട്. ആ ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഇവരിങ്ങോട്ട് വിളിക്കുക ഒന്നും കൂടി, അടിക്കണം കടിച്ചോട്ട്, അതും പ്രശ്നമില്ല. നബി കൊന്നും പറഞ്ഞ് വീണ്ടും വിളിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ ഇച്ചാൾ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നലെ കൊടുത്തിട്ട് ഓഫായിട്ടില്ലേ. നബി പറഞ്ഞു, ഏ മനുഷ്യന്മാരെ, ആരാധനക്കാരകൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഇവർ തല്ലാൻ വേണ്ടി രണ്ടാമത് പോവാണ്, വട നോക്കാം ഇന്ന് ബാക്കി കൊടുക്കാറ്. അടിക്കാൻ പോകുമ്പോ നാട്ടിൽ ചോട്ടാ നേതാവുണ്ട്, അയാൾ ഓടി വന്നിട്ട് കൗവിനോട് വെച്ചു, നിങ്ങൾ എങ്ങനെയാണ് പോണ്? അല്ല അത് കൊടുക്കാനോ? ഏടാ അയാൾ ഭ്രാന്തനാണ്, ഭ്രാന്തില്ലാത്തൊരു സ്വബോധമുള്ള മനുഷ്യനാണെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കിട്ടി അടിക്കുക കണക്കാരെ അയാൾ നാട് കിട്ടിയിട്ടുണ്ടാവും. ഇന്നും അയാളെ ഇന്നത്തെ അത് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിന് സ്ഥിരമില്ല, അവിടെ പോടാ നിങ്ങൾ പണിയെടുക്കുക തല അങ്ങ് വിട്ടാറ്. അപ്പോ തിരിച്ചു പോകുമ്പോ ഒരുത്തം മറ്റവനോട് വെച്ച്, അവിടെ കൊടുക്കേണ്ടത് ഇവിടെ കൊടുത്താലോ? അപ്പൊ ഓൻ പറഞ്ഞ്, അവിടെ കൊടുത്താൽ ഇങ്ങോട്ട് ഉണ്ടാവില്ല, ഇവിടെ കൊടുത്താൽ റിപ്ലൈ ഉണ്ടാവും, തൽക്കാലം കൊടുക്കണ്ട. ഇവർ തിരിച്ചു പോകുമ്പോ നബി വിളിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ യുനസ് റസൂലുള്ളാ. അപ്പൊ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, ഇയാള് വരാൻ വിടുന്നില്ല, വിട്ടിട്ടെങ്കിൽ വരികയു. ഇവര് വിളിച്ചിട്ട് വരുന്നില്ല എന്ന് കണ്ടപ്പോ നബി ചിന്തിച്ച്, ഒരു മൂന്ന് വിളിയും കൂടി വിളിക്കാം, ഒരു മൂന്ന് വിളി. ഈ മൂന്ന് വിളി കൂടി വിളിച്ചിട്ട് ഇവര് കേറി വന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോവാ തായെന്ന്. പിന്നെ തായെന്ന് അടികൊള്ള, അടികൊള്ളാൻ പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിരുന്നില്ല, ഇവിടുന്ന് കൊള്ളാം. നബി തീരുമാനിച്ച്, നബി വിളിക്കാൻ തീരുമാനിച്ചപ്പോ നീനവിൽ വേറെ രസകരമായ ഒരു സംഭവം നടക്കാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ നീനവ രാജാവിന്റെ സിംഹാസനത്തിലേക്ക് വരാൻ ഒരു മനസ്സ് കൊടുത്ത് നീനവ രാജാവ് സിംഹാസനത്തിൽ വന്നിരുന്നു. ഉയർന്ന ഒരു സിംഹാസനമാണ് നീനവ രാജാവിന്റെ. ആ സിംഹാസനത്തിൽ ഇരുന്നിട്ട് താഴെ മന്ത്രിമാരും പട്ടാളക്കാരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രാജാവ് ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്നാണ് മൂന്ന് വിളി വിളിക്കാൻ നിയത്താക്കിയ നബി ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് വിളി അള്ളാഹുവിന്റെ പ്രവാചകൻ നീനവ കുന്നുംപുറത്ത് വിളിക്കാൻ തുടങ്ങി. ഇതങ്ങട്ട് വിളിച്ചപ്പോ അതിശക്തമായ ആ ശബ്ദം, യൂനുസ് റസൂലുള്ളാഹ്, ആരാധന കുടയോനല്ലാ അവനല്ലാതാരുമില്ല, അൽഹംദുടയോനായവൻ തന്നിൽ കുമ്പിടനേ സകലം ജല്ല, ആരാധന കുടയോനല്ലാ അവനല്ലാതാരുമില്ല, അൽഹംദുടയോനായവൻ തന്നിൽ കുമ്പിടനേ സകലം ജല്ല, കുമ്പിടനേ സകലം ജല്ല, ലാ ഇലാഹ ഇല്ലല്ലാ യൂനുസ് റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ യൂനുസ് റസൂലുള്ളാ, അഹദവനല്ലാ അൽഹംദുലില്ലാ അല്ലും പകലും തുണനീയല്ലാ, അഹദവനല്ലാ അൽഹംദുലില്ലാ അല്ലും പകലും തുണനീയല്ലാ, അഹദവനല്ലാ അൽഹംദുലില്ലാ അല്ലും പകലും തുണനീയല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ യൂനുസ് റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ ഈ വിളി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാറ്റിന്റെ സഹായത്തോടെ അതിശക്തമായിട്ട് കൊണ്ടുവന്നിട്ട് സിംഹാസനത്തിലിരിക്കുന്ന രാജാവിന്റെ ചെവിയിൽ അങ്ങോട്ട് വെച്ച് കയറ്റി കൊടുത്തു. താഴെ നിൽക്കുന്ന ഒരൊറ്റ കോമിൽ അള്ളാഹു കേൾപ്പിച്ചില്ല, ഈ രാജാവ് മാത്രം കേട്ടു. ശബ്ദം കേട്ട ബേജാറിൽ ഇവൻ ചടപട്ടപ്പെട്ട താഴേക്ക് വിളി, താഴെ പോയിട്ട് ഇവൻ ചാടി എഴുന്നേറ്റ് മുമ്പിൽ നിൽക്കുന്ന പട്ടാളക്കാരെ വിളിച്ചു, എന്താടാ കേട്ടെ? ഇവര് കേൾക്കാണ്ട് നിങ്ങൾ പറയാൻ പോയോ? രാജാ പറഞ്ഞു, എന്താടാ കേട്ടത്? എന്താടാ കേട്ടത്? അപ്പൊ ഒരുത്തം പറഞ്ഞു, നിങ്ങൾ പോകുമ്പോ ഇങ്ങനെ പടപടപടപട ഒച്ച കിട്ടുന്നത് വേറെ നൂറ് കേട്ടിട്ടില്ല. രാജാവ് പിന്നെയും കയറി അതിന്റെ മേലെ കുത്തിയിരുന്നു. അതാ നബിയുടെ രണ്ടാമത്തെ വിളി, വീണ് പഹയൻ താഴെ പിന്നെയും വീണ്ടും മുമ്പിൽ നിൽക്കുന്നവനെ ഭരിച്ചിട്ട് പറഞ്ഞു, എന്താടാ കേട്ടെ? നീ കേട്ടില്ലടാ. കേട്ടില്ലേ എന്നാ പറഞ്ഞാ അവന്റെ തല പോകും. ഓൻ പറഞ്ഞു, ഞാൻ കേട്ടു പറഞ്ഞു. എന്താ നീ കേട്ടെ? കേക്കണ്ട എന്താ പറയുക? ഇവ അടുത്തില്ല എന്നോട് ചേട്ടാ, ഞാൻ എന്താടാ കേട്ടെ? ഓൻ പറഞ്ഞു, നീ കേട്ടെ എന്നോട് ചോദിക്കുന്നു? അല്ല, ഇയാൾ ചോദിക്കുമ്പോ എന്തെങ്കിലും പറയണ്ടേ? എന്താ കേട്ടത് പറ? ഓൻ പറഞ്ഞു, പിന്നെ കേട്ടത് പറയുമ്പോ പിന്നെ ബൂമ്പും പടപട പിന്നെ ഓനൊക്കെ കേട്ടു, പിന്നെ പായ പിന്നെയും കയറി, രാജാവ് പിന്നെയും കയറി കുത്തിയിരുന്നു. എന്നിട്ട്
രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ച് അടുത്ത ഷൗണ്ടിൽ സൗന്ദര്യം വീണ്ടയച്ചിട്ട് അപ്പോഴാണ് നീനവയുടെ ബുദ്ധിമാനായ മന്ത്രി സജിമോത്തൻ കയറി വരുന്നത്. സജിമോത്തൻ എന്നാണ് അയാൾ പേര് ചരിത്ര അങ്ങനെ പറയണത്. സജിമോത്തൻ അങ്ങനെ പേര് പല പേരും ഞങ്ങൾ കണ്ടില്ലേ. ഇപ്പൊ സന്ദർഭത്തിനനുസരിച്ചല്ലേ കുട്ടിയൊക്കെ പേരിടുന്നത്. എന്താണോ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം അതിനനുസരിച്ചപ്പോ കുട്ടിയൊക്കെ പേര് പോലും. ഇതിൻ്റെ ഒരു പെണ്ണിനെ പറയാൻ കൊണ്ടുപോയി ആശുപത്രിയിൽ പോണ ബൈ വണ്ടി ബ്ലോക്കായി പോയി. റോട്ടുമ്പല് ബ്ലോക്കായപ്പോ ആ വണ്ടിയിൽ ഉള്ളു പറ്റി കുഞ്ഞിക്കിട്ട പേരാ പോലും ബ്ലോക്ക് തീന്ന് എന്ന് പറഞ്ഞാല് എന്താണോ സാഹചര്യം അതിനനുസരിച്ചിട്ടുള്ള പേരാ. അപ്പൊ ആ പേര് ബ്ലോക്കായാക്കുന്ന ബ്ലോക്ക് തീന്ന് പേരിട്ടൊക്കെയല്ല. അപ്പൊ സജിമോത്തൻ കേറി വരികയാണ്. സജിമോത്തൻ കേറി വരുമ്പോ കാണുന്നുണ്ട് രാജാവ് ഇങ്ങനെ വേഗാറിൽ ഇരിക്കുന്നത്. ബാക്കി ആൾ ഇങ്ങനെ ഇതെപ്പാ ബുഗാന്ന് ചോദിച്ച് നോക്കി നിൽക്കുന്നു. അങ്ങനെ ഉണ്ടല്ല പണ്ടെടുത്ത് തെങ്ങുമെന്ന് വേണ്ടി ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ വല്ലാണ്ട് ചൂടായി കൊണ്ടുപോയാലോ നേരത്തെ കൊണ്ടുവരാ ഇതങ്ങനെ ഇപ്പോലെ ഇങ്ങനെ പൊരുത്തം പറഞ്ഞ് താലത്താണ് ഇത് കൊണ്ടുവരാൻ കഴിയും. എറിഞ്ഞിട്ടിട്ട് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ വീണപ്പെടുത്തിട്ട് വന്നില്ലേ. അപ്പൊ ഏതായാലും സജിമോത്ത് ചോദിച്ചു അല്ല എന്താ പ്രശ്നം എന്താ രാജാവ് ഇങ്ങനെ ഇരിക്കും നിങ്ങളെ നിങ്ങൾ നോക്കുന്നു വെച്ചപ്പോ പറഞ്ഞു സജിമോത്ത നീ വന്നോട്ട് രക്ഷപ്പെട്ടു. എന്താ ഇനി എല്ലാ ചോദ്യം നിന്നോട് ചോദിക്കും നീ പ്രധാനമന്ത്രിയല്ലേ. ഇയാൾ രണ്ട് തവണ താര് വീണ് ആ എന്തോ ഒരു സൗണ്ട് കേട്ടിച്ചെന്ന് പറയും നമ്മൾ കേട്ടിട്ടില്ല കേൾക്കണ്ടെന്ന് പറയാനാ അങ്ങനെ ഇരിക്കുന്നതാണ്. സജിമോത്തൻ ചോദിച്ചു മഹാരാജ എന്താ പ്രശ്നം. ആ സജിമോത്ത നീ വന്നല്ലോ ഞാൻ രക്ഷപ്പെട്ട് എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാൻ രണ്ടോട്ടം വീണ് ഈ പഹയന്മാരൊന്നും കേട്ടിട്ടില്ല. അപ്പഴാ യൂനിസെഫിയുടെ മൂന്നാമത്തെ വിളി. ഈ വിളി രണ്ടാം കള്ള കേൾപ്പിക്കുന്നുണ്ട്. അതിശക്തമായ സൗണ്ട് രാജാവിനും ചെറിയ സൗണ്ട് ആ ശബ്ദം കണ്ട് രാജാവ് ഇത് ചെറിയ സൗണ്ടില് സജിമോത്തൻ എന്ന മന്ത്രി കേൾപ്പിച്ചു. വലിയ സൗണ്ടില് രാജാവ് കേൾപ്പിച്ചു. പക്ഷെ രാജാവ് വീണില്ല രണ്ട് സൈഡും മുറുക്കി പിടിച്ചിരിക്കണം വേജാറോട് സജിമോത്ത സജിമോത്ത എടാ എന്താ സൗണ്ട് കേട്ടെ നീ കേട്ടില്ലേ ഞാൻ കേട്ട് എന്താ നീ കേട്ടെ. അപ്പൊ അടുത്തില്ല ആള് ആ ആ പറ നേരത്തെ അമ്മ പറഞ്ഞിട്ട് എന്താ കേട്ടെന്ന് വെച്ചിട്ടും കിട്ടിയിട്ടില്ല. നമ്മളടുത്തല്ലേ നീ നിൽക്കുന്നു നീ പറ വെറുതെ വിടൂല ചങ്ങായി ഭയങ്കര സാധനമാണ്. സജിമോത്ത എന്താ കേട്ടത്. സജിമോത്തൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റസൂലുള്ളാ ആ അതെ 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 സജിമോത്ത അതന്നെയാ കേട്ടത് അതന്നെയാ കേട്ടത്. അത് രാജാവേ ഇന്നലെ ഭ്രാന്തൻ നമ്മള് നീനവ കുന്നുംപുറത്ത് വന്ന് വിളിച്ചു നാട്ടുകാരെ അടിച്ച് കടത്തി ഇന്ന് രാവിലെ അയാൾക്ക് ബോധം വന്നാലും പിന്നെയും വിളിച്ചു ആ വല്ല കാര്യാക്കണ്ട ഭ്രാന്തനാണെന്ന്. അതൊരു ഭ്രാന്തനാണ് വല്ല കാര്യാക്കണ്ട. അപ്പൊ സജിമോത്തൻ എന്ന ബുദ്ധിമാനായ മന്ത്രിയോട് രാജാവ് പറയാണ് സജിമോത്ത അയാൾ പറഞ്ഞെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധന കർഹനായ അല്ലാഹു വല്ലാത്ത മറ്റൊന്നില്ലെന്നാണല്ലോ. അതേതാണ് അപ്പൊ ഇതുവരെ നമ്മൾ ആരാധിച്ച ആരാധനകളൊക്കെ വെറുതെ ആണെന്നല്ലേ പറയണത്തം. അങ്ങനെയും വെക്കാം. അതെ ആരവിടെ ആ ഭ്രാന്തനെ പിടിച്ച് കൊണ്ടാറ് മഹാനായ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിക്കാൻ വേണ്ടി രണ്ട് ചങ്ങായിമാർ പോയി കുന്നും പുറത്തു നിന്ന് മൂന്നൂട്ടം പിടിച്ചിട്ട് ഈ കോമ്പ് പേരായിട്ട് താലേക്ക് ഇറങ്ങി നബി താലേ കറങ്ങിയിട്ട് പോയിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് റസൂലുള്ളാഹ്. ഒരുത്തം പറഞ്ഞു അടിയല്ലാണ്ട് വേറെ മരുന്നൊന്നുമില്ല. പക്ഷെ ആ പഹയൻ തല്ലാൻ വരുന്നില്ല മുതലാളി. അതുകൊണ്ട് പറഞ്ഞോണ്ട് നിൽക്കുമ്പോ രണ്ട് പട്ടാളക്കാരൻ നബിയുടെ കയ്യാണ്ട് പിടിച്ചു ബേക്കുന്ന് കയ്യങ്ങ് പിടിച്ചപ്പോ നബി പെട്ടെന്ന് പിടിച്ചപ്പോ എന്താ വലിച്ച മുന്നിലിട്ട് രണ്ടിട്ട് ഇബ്നു ഇസ്രായേലി പ്രഭാതം ഭയങ്കര ശക്തന്മാരാണ് പിടിച്ചാട്ട് മുന്നിലിട്ടപ്പോ ഇവര് പട്ടാളക്കാർ എന്താന്ന് വെച്ചു അല്ല നിങ്ങളെ പിടിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല കൂട്ടി കൊണ്ടുപോകാൻ പറഞ്ഞില്ല കാരണം പിടിച്ചോണ്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായി കാരണം എടുത്ത് മുന്നിലിടും മുന്നിൽ നിന്നത്തെ ബാക്കിലിടും. നബി ഞാൻ അങ്ങോട്ടന്നെ വരുന്നതാണ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നബി മുന്നിൽ ഇവർ രണ്ട് ബാക്കിലേക്ക് അകമ്പടിയായിട്ട് അള്ളവമാർ ചിലപ്പോ മുന്നിലാണ്. അങ്ങനെ പോയി നീനവ രാജാവ് സിംഹാസനത്തിലേക്ക് ഇരിക്കുന്നുണ്ട് ബാക്കിയെല്ലാം താരം ഉണ്ട്. സാധാരണ നീനവ രാജാവിന്റെ മുന്നിലേക്ക് ഒരാൾ കയറി വരുമ്പോ ഒന്ന് റുക്കു ചെയ്തിട്ട് കയറി വരണം അങ്ങനെ ഒന്ന് ഒരു വണങ്ങിയിട്ട് റുക്കുയിൽ എന്നിട്ട് മൂപ്പറ ഒന്ന് നമസ്കരിച്ചിട്ട് അങ്ങ് വരണം എന്നാണ്. നബി അങ്ങ് നേരെ അങ്ങ് കയറി രാജാവ് നോക്കുന്നുണ്ട് ഇനി ഉമ്മോ അടുത്ത ബന്ധങ്ങൾ നിന്നു. രാജാവ് പറഞ്ഞു ഞാൻ ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കും മെല്ലെ പറഞ്ഞാൽ മതി. ആ കുന്നും പുറത്തുനിന്ന് ഉണ്ടാക്കിയ ഒച്ചക്ക് ഞാൻ മൂന്നോട്ടം വീണ്
എന്റെ മുന്നിൽ നിന്ന് അതേ ഒച്ചയിറക്കാൻ ഞാൻ ഇത് പൊളിച്ചിട്ട് വായേണ്ടി വരും. അതുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞാ മതി. എന്താ പേര്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ പേര് യൂനുസ് എന്നാണ്. അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ എന്താണ് മരമുകളിൽ വെച്ച് വിളിച്ചു പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്ക് അർഹൻ അല്ലാത്ത വേറൊരാളില്ല. ഏതല്ലാ? അല്ലാഹുവിനെ കുറിച്ചായിട്ട് വിവരിച്ചു കൊടുത്തു. അത് വിവരിച്ചു തരാൻ നിയോഗിച്ച പ്രവാചകനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോ രാജാ പറഞ്ഞു, ആരവിടെ ജയിലിക്കൊണ്ടേ അടക്കും. ഭ്രാന്തന്മാരെ ജയിലടക്ക് 40 ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാൻ പാടില്ല. ഭ്രാന്തന്മാരെ പ്രത്യേക ജയിലുണ്ട്. ഭ്രാന്തന്മാരെ ജയിലുണ്ട്. ഭ്രാന്താശുപത്രിയിൽ ഇതിന്റെ മുഖ്യമന്ത്രി പോയിട്ട് പറഞ്ഞു, വരും പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, നിങ്ങളെല്ലാം കൂടി ചിരിച്ചിട്ട് കഴിഞ്ഞ ആർച്ചാട്ട് ഞാൻ ഇവിടെ നിന്ന് വരാം നോമ്പിന്റെ ഒരു സംഭവം പറഞ്ഞിട്ട് എല്ലാം കൂടി യൂണിസെല്ലാം കൂടി വാട്സാപ്പിലിട്ട് വലിയ അക്ഷത്തിൽ മനുഷ്യന്മാരുണ്ട്. ഇപ്പം എന്നോട് അധികാരം ചോദിക്കുക, ഈ തുരുത്തിയടിയാണ് നീ ബോർഡ് കണ്ടിരുന്നു ആ ഇതിൽ, അവിടെ തുരുത്തി പ്രസിദ്ധമായി. അപ്പോൾ അതുപോലെ പിരാന്തന്മാരോട് ഇവർ പറഞ്ഞ്, ഞാൻ സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, നിങ്ങളെല്ലാം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു പിരാന്തൻ എണീച്ചിട്ട് പറഞ്ഞു, ഞാനും വന്നേരാ അന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പം രണ്ട് മുഖ്യമന്ത്രി ഇവിടെയൊക്കെ ഓടി അവിടെ ഇട്ട് പറഞ്ഞു. അപ്പം അങ്ങനത്തെ പിരാന്തന്മാരുണ്ട്. അപ്പൊ ഈ ഭ്രാന്തന്മാരുടെ ജയിലിൽ എന്ന് പറഞ്ഞാൽ ഇരുട്ട് മുറിയാണ്. ഓരോ മനുഷ്യന് മര്യാദ കണ്ണോട് ഇരിക്കാൻ നിൽക്കാൻ കഴിയില്ല. ആ ഒരു കുടിസായ മുറി, ലൈറ്റും ഇല്ല, ഇരുട്ട്, അതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കണം, ഇരിക്കാനും ഇങ്ങനെ കുത്തിയിരിക്കണം അങ്ങനെ അങ്ങനെ. അപ്പോ ആ മുറിയിലേക്ക് നബിയെ കൊണ്ട് തള്ളുമ്പോ നബി പോയിച്ചു സജിമോത്തൻ എന്ന പ്രധാനമന്ത്രിയുടെ മന്ത്രി, ഒരു ലൈറ്റ് ഏരിയ ഇതിനോട് പൂറ പാമ്പലുണ്ടോ കണ്ടേ. അപ്പൊ സജിമോത്തൻ പറഞ്ഞു, ഭ്രാന്തന്മാർക്ക് ലൈറ്റ് കൊടുക്കൂല, കാരണം മൊത്തം കത്തിച്ച് ഫുള്ള് ലൈറ്റ് ആക്കി കളയും. അതുകൊണ്ട് ലൈറ്റൊന്നുമില്ല, ഇരുട്ടത്ത് കുടിക്കാറുണ്ട്. വാതിൽ പൂട്ടി അങ്ങ് പോയി, വാതിലും പൂട്ടി ഇവരങ്ങ് പോയപ്പോ അലൈഹിസ്സലാം വറുകെ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ വേദാറാവണ്ട, ഇതൊക്കെ റെഡിയാക്കി തരാം. അള്ളാഹ പറഞ്ഞിട്ട് ഇതൊക്കെ സൗകര്യമാക്കാം, റൂം വലുതാക്കാൻ പോവാണ്. ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വലുതാക്കാന്ന്. വിശാലമായ മുറിയുണ്ട്, അങ്ങ് ചെറിയ മുടി മുറിയുണ്ടല്ലോ, അത് പിടിച്ച് വലുതാക്കി. എന്നിട്ട് പറഞ്ഞു, ഇരുട്ടല്ലേ ലൈറ്റ് ഫിറ്റ്, സ്വർഗത്തന്ന് ലൈറ്റ് ഫിറ്റ് ആക്കി. ആ ലൈറ്റ് ഇങ്ങനെ ഒരു പ്രത്യേക ലൈറ്റാണ്, ഇതുപോലെയല്ല, അങ്ങനെ പ്രകാശം കാണല. നബി വേണ്ടെന്ന് പറഞ്ഞ ഓഫാവും, വേണമെന്ന് പറഞ്ഞ ഓണാവും. ആ അതിന്റെ സ്വിച്ച് അതാണ് പറഞ്ഞാൽ മതി. ഈ ലൈറ്റിന്റെ അടുത്ത് ഓഫ് ഓഫ് എന്ന് പറഞ്ഞ പറഞ്ഞോ ഓഫാകുന്നില്ല, അത് ഓഫാവില്ല. അപ്പൊ നബി ഇത് ഓഫ് എന്ന് പറഞ്ഞാൽ അത് ഓഫായി, ഓണെന്ന് പറഞ്ഞ ഓണാവും. എന്നിട്ട് നല്ല വിരിപ്പും പിരിച്ചുകൊടുത്ത് സ്വർഗത്തിലൊരു വിരിപ്പും, രണ്ട് പാത്രവും, ഒന്നിൽ തെളിഞ്ഞ വെള്ളവും മറ്റേവിലൊരു പഴവും. പച്ചവെള്ളം പോലും കൊടുക്കണ്ടെന്നാണ് രാജാവിന്റെ കൽപ്പന. വെള്ളവും പഴവും സ്വർഗത്തിലെ വിരിപ്പും വലിയ ബെഡ്റൂമും എല്ലാം അള്ളാഹു കൊണ്ട് ഒരുക്കി, അള്ളാഹു സെക്കൻഡ് കൊണ്ട് ഒരുക്കി, അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് ആ സുഖങ്ങൾ നൽകുമാറാകട്ടെ. ആ സൗകര്യമായിട്ട് ഒരുക്കിയിട്ട് നബി ഒരു പ്രശ്നവും അങ്ങനെ ഭക്ഷണം കഴിച്ചു കൂടുകയാണ്. പഴവും തിന്നും വെള്ളവും കുടിക്കും, വിവാദത്തെ ഇതിനുള്ളിൽ കൂടി ഒരു പച്ചവെള്ളം പോലും കൊടുക്കണാൽ ഈ കൗമ പറഞ്ഞത്. 40 ദിവസം കഴിഞ്ഞു, ഭാര്യയും കുട്ടികളും മലേന്റെ മേലെ നിന്ന് ഇങ്ങനെ ബേജാർ നിൽക്കാറ്, 40 ദിവസം കഴിച്ച് വന്നില്ല. അള്ളാഹുവിന്റെ നബിയെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നു രാജാവിന്. രാജാവ് സജിമോത്രം പിടിച്ച് മന്ത്രി, എന്റെ മഹാരാജ, എടാ നമ്മളൊരു മനുഷ്യനെ പിടിച്ച് ജയിലിട്ടിട്ടില്ലേ, ആ അഭ്രാന്തൻ എടുത്തിട്ട് ആ 40 ദിവസം വെള്ളം കൊടുക്കണ്ടെന്ന് എന്റെ ദേശത്തിന് പറഞ്ഞു പോയത് അങ്ങളൊന്നും കൊടുത്തിട്ടില്ലേ. നിങ്ങൾ കൊടുക്കണ്ടാവുന്നോണ്ട് ആ ബൈക്ക് നമ്മൾ പോയിട്ടില്ല. എന്നാ പിന്നെ അത് മരിച്ചു ചൂരിഞ്ഞിട്ടുണ്ടാവും. ജീവൻ ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് കൊണ്ടാറ്, ജീവൻ ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് കൊണ്ടാം. സജിമോത്രം പോയി മഹാരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിക്കാൻ. ആ ജയിലിന്റെ അടുത്ത് എത്തുമ്പോ ജയില് കാണുന്നില്ല, ആ പഴയ മുറി അവിടെ ഇല്ല, അവിടെ വലിയൊരു റൂമുണ്ട്. എങ്ങും അങ്ങോളം നടന്ന ആ റൂം കാണുന്നില്ല, അങ്ങ് നിങ്ങോളം നടന്നിട്ട് ആ ജയിൽ മുറി ഇല്ല. അപ്പൊ സജിമോത്ത സ്വന്തം പറഞ്ഞ്, ജയിലിൽ കിടക്കുന്ന ആൾ ഒളിച്ചോടലുണ്ട് എന്ന് പറഞ്ഞു കേട്ടി, കിടന്ന ജയിലടക്കം എടുത്തിട്ട് പോകുന്ന ആദ്യം ഏറ്റവും പറഞ്ഞു. ആ ജയിൽ കാണുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് നോക്കുമ്പോ ആ ബാധന തന്നെ പഴയ കമ്പിയില്. സജിമോത്തം അങ്ങനെ നോക്കുമ്പോ അങ്ങിരിക്കുന്നു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നല്ല നല്ല വെളിച്ചത്ത് ഒരു വിരിപ്പിൽ ഇരിക്കുന്നു. അങ്ങനെ നോക്കി ഉറപ്പന്നെ യൂനുസേ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ആള് ശരി തന്നെ, എന്തേന്ന് വെച്ചു, ഇതെന്തേ തുറന്നിട്ട് വന്നാണ് റൂം തുറന്നിട്ട് സജിമോത്തം പോവാണ്. ഇയാളിങ്ങനെ നോക്കുന്നുണ്ട്, ഇത്രയുള്ള ഒരു മുറിയിൽ ഇട്ട സാധനം വലിയ റൂമായി. നബിയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ജീവിതത്തിൽ ദുനിയാവിൽ കാണാത്ത ഒരു പഴം മുന്നിൽ ഒരു പ്ലേറ്റിൽ. സജിമോത്തം അങ്ങനെ നോക്കി, വോൾട്ടേജ് കൂടാൻ തുടങ്ങി.
അപ്പോൾ നബി വെച്ചു പഴമ്പാണോ ഒരു പഴാട്ട് കൊടുത്ത് സജീവത്തെ തിന്ന് ഭയങ്കര ടേസ്റ്റും ഓ സ്വർഗത്തിലെ പഴമല്ലേ തിന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതേ പഴം ഉണ്ട് ആ പ്ലേറ്റിൽ അപ്പൊ നബി വെച്ചു ഇനിയും വേണോ വേണോന്ന് ചോദിക്കണ്ടെ ഇങ്ങ് തന്നോണ്ട് നമ്മക്ക് ചിരി വരും ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലെ പണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനെ അയാളെ ഭാഗ്യം നമുക്ക് കിട്ടിയിരുന്നു ഇത് ചോദിക്കട്ടെ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലെ പണം കഴിക്കാൻ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പണം കഴിക്കാൻ നമുക്ക് ഭാഗ്യം നൽകും മറക്കട്ടെ പക്ഷെ അയാൾ ആള് ഭാഗ്യവാനാണ് കേട്ടോ അയാളെ കുറിച്ച് വയ്യ പറയാം നമുക്ക് സംഭവം അപ്പൊ അയാൾ ഈ പണം നിന്ന് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്ത് അത്ഭുത പച്ച വെള്ളം പോലും തരണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ നോക്കുമ്പോ വലിയ വിശാലമായ മുറി അതിമനോഹരമായ പ്രകാശം നല്ല വിരിപ്പ് വെള്ളം പഴം ഓ ഇതൊക്കെ ആരാ തരുന്നത് നിങ്ങൾക്ക് ആരാ ഇത് കൊണ്ടുതരുന്നത് പ്രത്യേക അന്വേഷണ കമ്മീഷൻ വെക്കേണ്ടി വരും ഇതാരാ കൊണ്ടുവരുന്ന നോക്കാൻ നബി അത്ഭുതത്തോടെ ഇരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു നീ സമാധാനിക്കുക ഞാൻ പറഞ്ഞുതരാറ് സജിമോഹത്തൻ എന്ന മന്ത്രിയോട് അള്ളാഹിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി സത്യമൂറിക്കുന്നു മുത്തുനബി വേഗത്തിൽ റബിൽ ഹക്കുരത്ത നേരത്തിൽ യൂനുസിനെ നോക്കി വസീറും ലഖാക്കി ചെന്നടുത്തു നിൽക്കുന്നു വഴികൾ ഒന്നൊഴിയാതോർക്കുന്നു കരളിലോ ഷഹാദത്തിൽ കുളിർ വീണു മന്ത്രിക്കൊരു പുതു സുഗന്ധത്തിൻ തെളിവീണു കരളിലോ ഷഹാദത്തിൽ കുളിർ വീണു മന്ത്രിക്കൊരു പുതു സുഗന്ധത്തിൻ തെളിവീണു മന്ദഹസിക്കുന്നു സത്യമുറയ്ക്കുന്നു മുത്തുനബി വേഗത്തിൽ റബിൽ ഹക്കുരത്ത നേരത്തിൽ യൂനുസിനെ നോക്കി വസീറും ലഖാക്കി ചെന്നടുത്തു നിൽക്കുന്നു വഴികൾ ഒന്നൊഴിയാതോർക്കുന്നു സജീവത്തിനെ മുന്നിലെത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ അള്ളാഹിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തു എല്ലാ കഴിവും ഉടയ തമ്പുരാനാണ് ഇതൊക്കെ നൽകുന്നത് അണ്ഡകടാകത്തിന്റെ സൃഷ്ടികർത്താവിന് മാത്രം കഴിവുള്ളതാണ് അത്ഭുതങ്ങൾ അള്ളാഹു നൽകിയത് ഇത് ശരിക്കാണ്ട് പറഞ്ഞു കൊടുത്തപ്പോ ബുദ്ധിമാനായ മന്ത്രിയുടെ മണ്ട വിണ്ടുകീറി ഇയാളിങ്ങനെ ചിന്തിച്ചത് ശരിയല്ലേ നമ്മ കൊറേ കാലമായി ആരെങ്കിലും ആരാധിക്കുന്നത് ഇതുവരെ ഒരു പൂവൻ പഴമോ ഒരു ഗ്ലാസ് പച്ചവെള്ളോ തന്നിട്ടില്ല ഒരു സോഡ വരെ തന്നിട്ടില്ല സത്യം തന്നെ ഇയാള് പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന റസൂല അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കാണ് ഇയാള് സജിമോത്തെ ഷഹാദത്ത് ചൊല്ലിട്ട് ഇറങ്ങി ഒരു പോക്ക് പോയിട്ടുണ്ട് രാജാവ് ഇങ്ങനെ സജിമോത്തനെ പിടിക്കാനായിട്ടല്ലേ പിരാതനെ പിടിച്ചിട്ടാറുണ്ട് കാണായിട്ട് നോക്കുമ്പോൾ സജിമോത്തൻ അങ്ങനെ പോകുന്നു രാജാവ് നോക്കി ഇവനെയല്ലേ പിടിക്കാൻ ഇവനെവിടെ പോകുന്നു സജിമോത്തോ ഇയാളേതോ ഒരാളാ ഭ്രാന്തനവിടെ വലിയ റൂമാ സജിമോത്തോ ഭ്രാന്തനവിടെ നല്ല ലൈറ്റ് ഇവനിക്ക് ഭ്രാന്തായ സജിമോത്തോ ഭ്രാന്തനവിടെ എന്താ ടേസ്റ്റ് രാജാവ് ഇറങ്ങി വന്നിട്ട് പിടിച്ചു പിടിച്ചിട്ട് കുലുക്കുലുക്കി പറഞ്ഞു സജിമോത്ത ആ രാജാവേ എടാ ഭ്രാന്തൻ എവിടെ സജിമോത്തൻ പറഞ്ഞു അയാളോ അത് ഭ്രാന്തനല്ല അള്ളാഹു നബിയാണ് രാജാവ് പറഞ്ഞു സജിമോത്ത എന്ത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് സ്നേഹമുള്ള മഹാരാജ സജിമോത്തൻ ദാനാശ വെച്ച് ഏകനാം അള്ളാഹുവേനി കൽബിൽ കണ്ടില്ല ഏതും പടയത്ത കോനെ നീ അറിഞ്ഞില്ല ഏതും പടയത്ത കോനെ നീ അറിഞ്ഞില്ല സ്നേഹമുള്ള മഹാരാജ നിന്നിലോ ദാനാശ വെച്ച് ഏകനാം അല്ലാഹുവേനി കൽബിൽ കണ്ടില്ല ഏതും പടയത്ത കോനെ നീ അറിഞ്ഞില്ല ഏതും പടയത്ത കോനെ നീ അറിഞ്ഞില്ല സൃഷ്ടിജാലം തീർത്തവനല്ല ദൃഷ്ടി നമ്മിൽ തന്നുജല്ല കഷ്ടമാകെ മാറ്റിടുന്ന കാലി കാണ സരവം ഇഷ്ടമാലെ പോട്ടിടുന്ന മാലിക്കാണല്ല
എന്നും റാസിക്കാണല്ല സ്നേഹമുള്ള മഹാരാജ നിന്നിലോ ദാനാശ വെച്ച് ഏകനാം അല്ലാഹുവേ നീ കൽബിൽ കണ്ടില്ല ഏതും പടയിത്ത കോനെ നീ അറിഞ്ഞില്ല ഏതും പടയിത്ത കോനെ നീ അറിഞ്ഞില്ല ഇയാള് ചോദിച്ചപ്പോ സജിമോത്തം വായന്നു തുടങ്ങി സജിമോത്തം പറഞ്ഞു രാജാവേ നിങ്ങൾക്ക് അല്ലാഹനെ കുറിച്ച് അറിയില്ല പഠിച്ചോനായി ഇതെല്ലാം പഠിച്ചോന്നാണ് സജിമോത്തം വായന്നു തുടങ്ങിയപ്പോ രാജാ പറഞ്ഞു ആ ഭ്രാന്തന്റെ അപ്പുറം കൂടി പിവനും ഭ്രാന്തായി ആരവിടെ ഈ ഭ്രാന്തനെ പിടിച്ച് ജയിലിലെടുക്കടാ ആ ഭ്രാന്തനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടാണ് രണ്ടു മൂന്നാൾ സജിമോത്തനെ പിടിച്ച് കുറെ ആൾ നെവിനെ പിടിക്കാൻ പോയി മഹാനാ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസല്ലം അവനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ സജിമോത്തൻ അങ്ങേക്ക് സജിമോത്തൻ യൂനുസ് നബി ബൈക്കിൽ കണ്ടുകൂട്ടി അപ്പൊ സജിമോത്തൻ നബിയോട് അന്നാലും നബിയെ നിങ്ങൾ പറഞ്ഞ വിശ്വസിച്ചിട്ട് എന്നെ കൊണ്ടുപോന്ന് റോമ വലുതാവൂലേ ഞം 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 അങ്ങനെ വരുവാ പഴം പിപ്പി പി ലേറ്റ് 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 നബി പറഞ്ഞ് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ നിന്നെ അള്ളാഹു കൈവിടൂല അള്ളാഹ നിന്നെ കൈവിടൂല നീനവിൽ ആദ്യത്തെ മുസ്ലിം നീയല്ലേ നിന്നെ അള്ളാഹ കൈവിടില്ല നേരിട്ട് പോയിക്കാറ് സജിമോത്തൻ അള്ളാഹ കൈവിട്ടിട്ടില്ലേ കഥ കുറച്ചും കൂടി എത്തുന്ന സജിമോത്തനെ കുറിച്ച് പിന്നെ നമുക്ക് പറയാനുണ്ട് സജിമോത്തനെ കൊണ്ട് ജയിലടിച്ച് നബിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിട്ട് രാജാവ് പറഞ്ഞു യൂനുസേ അലൈഹിസ്സലാത്തു വസ്സലാം ഈ നാട്ടിലെ ബുദ്ധിമാനായ എന്റെ മന്ത്രിയെ 5 മിനിറ്റ് കൊണ്ട് നീ റെഡിയാക്കി ഒരു 10 മിനിറ്റ് എന്റെ മുന്നിൽ തന്നെ ഞാൻ ഇന്ത്യ കൂടെ തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്നെ കൊല്ലണമെന്ന് നിനക്ക് ഭയങ്കര ബോധ്യമുണ്ട് കൊന്നാ വലിയ അപകടം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ പഹേനെന്നെ തോന്നുന്നു അതുകൊണ്ട് നീ നാട് വേണം ഈ നാട് വിട്ട് നീ പോകണം അപ്പൊ പറഞ്ഞു പറ്റില്ല അല്ലാഹു എന്നെ നിയോഗിച്ചത് അവനെ കുറിച്ച് പറഞ്ഞുതരാം അപ്പൊ സജിമോ ഈ രാജാവ് വെച്ചു നീ പറയണെങ്കിൽ അല്ലാഹ് ആരാണ് അപ്പൊ പറഞ്ഞു രാജാവേ പടച്ച തമ്പുരാണെന്ന് പറഞ്ഞത് ചില്ലുകൂട്ടിൽ അടക്കപ്പെട്ട ദൈവമൊന്നുമല്ല ചില്ലുകൂട്ടിലല്ല വർണ്ണ ചിത്രമല്ല എന്റെ നാഥൻ എന്നു നബി അന്നരുളുന്നേ റബ്ബേകനെന്ന് ചൊല്ലി കുപ്പിൻ കടലെന്നു വെള്ളി തമ്പുരാന്റെ സത്യദീന് നബിയുരക്കുന്നേ ചില്ലുകൂട്ടിലല്ല വർണ്ണ ചിത്രമല്ല എന്റെ നാഥൻ എന്നു നബി അന്നരുളുന്നേ റബ്ബേകനെന്ന് ചൊല്ലി കുപ്പിൻ കടലെന്നു വെള്ളി തമ്പുരാന്റെ സത്യദീന് നബിയുരക്കുന്നേ യാ നബി യാ റസൂൽ രാജസൈദിന്റെ ദൂതരാം റസൂൽ യാ നബി യാ റസൂൽ രാജസൈദിന്റെ ദൂതരാം റസൂൽ അല്ലാഹുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ചില്ലിലടക്കപ്പെട്ടതും ദൈവമല്ല ഒട്ടിച്ചു വെക്കുന്നതൊന്നും പടച്ചോനല്ല എല്ലാത്തിന്റെയും അപ്പുറത്ത് പടച്ചറപ്പുണ്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ രാജാ പറഞ്ഞു യൂനുസേ അലൈഹിസ്സലാത്തു വസല്ലമയോട് പറയാണ് ഈ നാട് വിട്ട് നീ പോയില്ലെങ്കിൽ നിന്റെ തല ഞാൻ പൊട്ടു അപ്പൊ നബി പറഞ്ഞു ഞാൻ എന്തായാലും നാട് വിട്ടു പോല അള്ളാഹ പറഞ്ഞിട്ടുണ്ട് എന്നോട് പോണ്ട അതുകൊണ്ട് ഇവിടെ ഉണ്ടാവും പക്ഷെ നിന്റെ കൊട്ടാരം നിൽക്കാതെ ഞാൻ ഇറങ്ങാണ് കാരണം എനിക്ക് സമൂഹത്തിനോട് ചിലത് പറയാനുണ്ട് സമുദായത്തോട് എനിക്ക് ചിലത് പറയാനുണ്ട് അതുകൊണ്ട് ജനതകൾക്കിടയിലേക്ക് ഞാൻ ഇറങ്ങാൻ പോകണം നബി അതും പറഞ്ഞങ്ങോട്ട് ഇറങ്ങിയപ്പോ മന്ത്രി മറ്റു മന്ത്രിമാരെയും പട്ടാളക്കാരെയും രാജാവ് വിളിച്ചു എന്നാൽ നാട്ടിലെ പിള്ളേരെയും റെഡിയാക്കിയിട്ട് യൂണിസ് നബിയെ കല്ലെറിയാൻ പറഞ്ഞു കല്ലെറിഞ്ഞ് ഓടിക്കാൻ പറഞ്ഞു ജനങ്ങൾ സംഘടിച്ചു വന്നിട്ട് കല്ലേറി തുടങ്ങി സംഘടിച്ചു വന്ന് കല്ലെറിയ നിങ്ങൾ ചിന്തിച്ചോ അടിയാന്നൊക്കെ നിന്നിട്ട് കൊള്ളാതെ കൊണ്ടിട്ടുണ്ട് ഏറ് നിന്നിട്ട് കൊള്ളാങ്കിലല്ല ഏറുന്ന് പറഞ്ഞാൽ ഭൂലോകേറാം നബിയുടെ ശരീരം മാസകല പൊട്ടി ചോരയിൽ കുളിച്ചു നിൽക്കണം എന്നിട്ട് ഏറ് നിർത്തുന്നില്ല എറിഞ്ഞോടിച്ചു മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസല്ലം നീനവയുടെ അതിർത്തി വരെത്തി ഇനി അവിടെ നിന്ന് അപ്പുറം പോയാൽ നീനവ പട്ടണത്തിന് പുറത്താണ് ആ അതിർത്തി എത്തിയിട്ട് ഓരോരുത്തർ പറഞ്ഞു മതിയടാ ഇനി പോയി കൂടുവാൻ ഇവര് തിരിച്ചുപോയി നബി ഇങ്ങനെ നിന്ന് വടച്ചോനെ ഇറങ്ങിയാ കുഴപ്പമാകുമോ അപ്പൻ അസറലീന് മുക്കറബിൽ അമലാക്ക മലക്ക ജിബിരി അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അല്ലാന്റെ നബി എങ്ങോട്ടാ പോണെന്ന് വെച്ചു എന്റെ കോലം കണ്ടില്ല ജിബിരിയിലേന്ന് വെച്ചു ഈ കൗമ എറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല അടിയാന്നെങ്കിൽ ഞാൻ നിന്നിട്ട് കൊണ്ടോളാം പക്ഷെ ഏറെങ്ങനെ സഹിക്കാൻ കഴിഞ്ഞില്ല എറിഞ്ഞിട്ട് എന്റെ ശരീരത്തിൽ മുറിയാത്ത ഭാഗമില്ല അപ്പൊ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ തിരിച്ചു പോവാ സമൂഹത്തിനിടയിലേക്ക് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിച്ചില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ 3 ഭയാനകരമായ ശിക്ഷകൾ
ആ സമൂഹത്തിന്റെ മേലെ ഇറങ്ങാൻ സമയമായിട്ടുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നത്. നബി പറഞ്ഞു, പറ എന്തല്ലാതെ ഞാൻ പറയട്ടെ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആദ്യം അവരോട് പറയണം, അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുഖങ്ങൾ കറുക്കും, മുഖം കറുത്തു പോകും. 7 ദിവസം കഴിഞ്ഞാൽ മുഖം കറുത്ത മുഖം പഴുക്കും, പഴുത്ത് ചീഞ്ഞൊലിക്കും. പിന്നെ എന്നിട്ടും അവർ അള്ളാഹുവിനെ വിശ്വസിക്കണില്ലെങ്കിൽ നീനവയിൽ ഒരു ചൂടുള്ള കാറ്റടിക്കും, ആ കാറ്റങ്ങട്ടടിച്ചാൽ രോമങ്ങൾ കരിഞ്ഞു പോകും, ഇറച്ചി വെന്തു പോകും ശരീരത്തിൽ. എന്നിട്ടും അവർ അള്ളാഹുവിനെ വിശ്വസിക്കണില്ലെങ്കിൽ നീനവയുടെ മേൽഭാഗത്ത് ആകാശത്തിൽ അള്ളാഹു ഒരു കറുത്ത മേഘത്തെ ഇറക്കും, ആ മേഘത്തിൽ നിന്ന് ചൂടുള്ള ധൂമങ്ങൾ, പുകകൾ മണ്ണിലേക്ക് ഇറങ്ങും. അതവരുടെ തലച്ചോറ് പതപ്പിച്ചു കളയുമെന്നും അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറ്. അള്ളാഹുന്റെ ശിക്ഷയാണ്. നബി പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് അങ്ങാടിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ കല്ലെടുത്ത് ഓടി. നബി പറഞ്ഞു, എറിയല്ല, പടച്ചോൻ ഇറക്കാൻ പോകുന്ന 3 ശിക്ഷ ഞാൻ പറഞ്ഞുതരാമെന്നതാണ്. ഒരു ചോദിച്ചു, എന്ത് ശിക്ഷ വേഗം പറ അള്ളാഹനെ വിശ്വസിച്ചില്ലെങ്കിലേ. മുത്തനബിയുല്ലാഹി തുടർന്നു സത്യകലാമും ചൊല്ലി നടന്നു, ചിത്തമിളിമാനാകെയുണർന്നു നബി അതു ബോധി. അപ്പോൾ ദുരകലുതീർത്ത മനസ്സുകളകിലും തീർത്തവരോടി. മുത്തുനബിയുല്ലാഹി തുടർന്നു സത്യകലാമും ചൊല്ലി നടന്നു, ചിത്തമിലീമാനാകെയുണർന്നു നബി അതു മോദി. അപ്പോൾ ദുരകളു തീർത്ത മനസ്സുകളകിലും തീർത്തവരോടി. റബ്ബത് ഏകൻ എന്നത് ചൊല്ലി അവനെ മറക്കരുതെന്നിതബില്ലി, എങ്കിലും അവർ ബിംബത്തിനു മുന്നിൽ തന്നെയും കൂടി. അപ്പോൾ ഏകനവൻ തൻ ശിക്ഷകളവരിൽ വന്നൊരു ചേതി. മുത്തുനബിയുല്ലാഹി തുടർന്നു സത്യകലാമും ചൊല്ലി നടന്നു, ചിത്തമിലീമാനാകെയുണർന്നു നബിയതുമോദി. അപ്പോൾ ദുരകളുതീർത്ത മനസ്സുകളകില തീർത്തവരോടി. നബി അവരോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ചുള്ളുക, അല്ലെങ്കിൽ ഭയാനകരമായ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്കറങ്ങും. അവരെ പറഞ്ഞു, ഏതല്ലാഹ് എന്ത് ശിക്ഷ? നബി പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഒക്കെ മുഖങ്ങൾ കറുത്തു പോകും. ഒരുത്തൻ പറഞ്ഞു, അവളെ പൗഡർ ഇടും, വെളുപ്പിക്കും, പാരലൗലി വെക്കും, എന്തായാലും വിടില്ല. എന്നിട്ട് 7 ദിവസം കഴിയും നിങ്ങളുടെ മുഖങ്ങൾ ചീഞ്ഞലാക്കായി പോകും. എന്നിട്ടോ നാട്ടിലൊരു ചൂടുള്ള കാറ്റടിക്കും, കാറ്റടിച്ച ഞങ്ങളെ രോമങ്ങളെല്ലാം പരിഞ്ഞു പോകും, എല്ലാം പൊരിഞ്ഞ് പൊരിഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് തീർന്നു പോകും, ഇറച്ചി ബന്ധു പോകും. എന്നിട്ടും വിശ്വസിക്കുന്നില്ലെങ്കിൽ ആകാശത്തിന്റെ മേൽഭാഗത്തൊരു കറുത്ത മേഘത്തെ അല്ലാഹു ഇറക്കും, ആ മേഘത്തിൽ നിന്ന് ചൂടുള്ള ധൂമങ്ങൾ പുകകൾ പുറത്തേക്ക് വരും. തലച്ചോറ് പതക്കുന്നു പറഞ്ഞപ്പോ കൊടുത്തേറ്, മനുഷ്യന്മാരെ വെറുതെ പൊടിപ്പിക്കാൻ പാടില്ല. ഒരു കൗമിന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു. ഇത് ആദ്യം ജിബിലിൽ പറഞ്ഞു കൊടുത്താൽ നല്ലൊരു നാട്ടുകാരാണ്. എറിഞ്ഞ അതിർത്തി വരെ എത്തിയപ്പോൾ പറഞ്ഞു, ഇവിടെ നിർത്തണ്ട, ഇവിടെ നിർത്തിയില്ല, നേരത്തെ തിരിച്ചു വന്നെ. എന്താ ഓരോ തോന്നിയ ദിവസം വിളിച്ചിട്ട് പറഞ്ഞിട്ട് പോകുന്നു, എറിഞ്ഞ് പുറത്താക്കാറ് അടിച്ചേറ് പിന്നെയും എറിഞ്ഞെറിഞ്ഞ് ലബിദീനബ പട്ടണത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോ അതിശക്തമായി ഒരു കൊടുങ്കാറ്റങ്ങട്ട് അടിച്ചു. അടിച്ചപ്പോ പറഞ്ഞു, പടച്ചോനെ, അല്ലാഹുവേ, ഞാൻ ഇനവ നിന്റെ അനുവാദമില്ലാതെ പുറത്തു പോയതിന് നിന്റെ കോപമാണെന്ന് എനിക്കറിയാ, തമ്പുരാനെ എന്നോട് ക്ഷമിക്കണേ. കണ്ടാ ചോരെ ഒലിക്കുന്ന ശരീരം കൊണ്ട് കുന്നു പാഞ്ഞു കയറി. കുന്നുമ്മ കയറുമ്പോ ഭാര്യയും മക്കളും ഇങ്ങനെ നോക്കി നിൽക്കുന്ന പടച്ചോനെ, ആ ശരീരം കണ്ടിട്ട് ബേജാറായിട്ട് ഭാര്യ പൊട്ടിക്കരഞ്ഞു പോയി. നബി പറഞ്ഞു, വാ വാ, ആ കൗമ ബേക്കലുണ്ട് വന്നു. ഭാര്യയും മക്കളെയും കൂട്ടി നീനവ പട്ടണം വിട്ട് അങ്ങ് നബി പോയി. നബി പോട്ടെ, നബി നമുക്ക് കുറച്ച് കഴിഞ്ഞ് പിന്തുടരാ, എനിക്ക് ഈ കൗമിനൊന്ന് നോക്കിയിട്ട് പോവാ. നബി പോയ സമാധാനത്തിൽ കൗമ 3 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ അയൽപക്കത്ത് ഒരു പെണ്ണ് ഇപ്പുറത്തെ പുരയിൽ എന്തോ ഒരു ആവശ്യത്തിന് പോയി. പോയി വാതിലിന് മുട്ടി, വാതിൽ തുറന്ന്, ആ മറ്റേ പെണ്ണ് വാതിൽ തുറന്ന്, എന്തേന്ന് ചോദിച്ചപ്പോ മുച്ചത്തെക്കുന്നോളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്തേ ഇന്റെ മോന്തേ എന്തിന് ഇങ്ങനെ കറുത്തിനു വെച്ചു. മുഖം കറുത്ത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സൗന്ദര്യബോധത്തെ വേറൊരാൾ ഇല്ല എന്ന് പറഞ്ഞാലും ബേജാറാവും, വിടൂല, വെറുതെ വിടൂല. നീ കാണാൻ കോണമില്ല എന്ന് പറഞ്ഞാൽ എന്താ ഓൻ വിടും, നമ്മളാ വിടൂല. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്, പെണ്ണുങ്ങളോട് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റൂല. പെണ്ണുങ്ങൾ എല്ലാവരുടെ പെണ്ണുങ്ങളും വിചാരം എന്നാ, ഓരാന്ന് ലോകത്തെ ഭയങ്കര സാധനമാണ്, ഒന്നായിരിക്കും എല്ലാം പറയാ. കേൾക്കുവോ? ബോക്സിലോണ്ട് കേൾക്കൂല്ലേ?
അത് തുറന്നെങ്കിൽ വരുവാ? വരുകയും ചെയ്യില്ല. അത് തുറക്കാൻ കഴിയോ? അല്ല, മുമ്പൊരു ബാത്റൂമിൽ പോയിട്ട് ഞാൻ കുടുങ്ങി. പള്ളിൻ്റെ ബാത്റൂമിൽ പോയൊക്കെ അവർ അവിടെ ഉള്ളൊന്നും കൂട്ടിയുടെ കുറ്റിയില്ല, എൻ്റെ ഇടുന്ന കുറ്റിയില്ല. അപ്പം അങ്ങനെ നിന്ന് റഹ്മാനായ റബ്ബി ദാരങ്ങൾ തുറന്ന എന്താ അവസ്ഥ? അപ്പം അതിൽ കയറിങ്ങനെ തൂക്കി, അത് വലിച്ചിട്ട് കൊളുത്താൻ ആണിയുമില്ല. അപ്പാടെ എഴുതി വെച്ചിട്ട് വരട്ടെ ചെറുക്കല്ല, ഞാൻ വായിച്ചു നോക്കി. ആദ്യം വലിച്ചു പിടിക്കുക, പിന്നെ കടിച്ചു പിടിക്കുക. ഞാന് ഇരുന്ന് ചിരിച്ചു. ശരിയാണത്, ആദ്യം വലിച്ചു പിടിക്കാൻ ഒരു കൈ ഉണ്ടാകുമല്ലോ, പിന്നെ ഈ കൈ ഉപയോഗിക്കപ്പെടുമ്പോ കടിച്ചു പിടിക്കുക. അപ്പൊ അങ്ങൾക്ക് ഒരു സംശയം പറഞ്ഞു, സീസർ വിൽക്കുന്നവരോ രണ്ടും കടിച്ചു കടിച്ചു പിടിക്കി. അസാധ്യ ബുദ്ധിയാന്ന് ഒരുത്തന്റെ ഓരോരുത്തന്റെ. ഇനിയിപ്പോ പുരക്ക് കുറ്റിയിലേക്ക് എഴുതി വെക്കണ്ട മക്കളെ, ആദ്യം വലിച്ചു പിടിക്കൂ പിന്നെ കടിച്ചു പിടിക്കൂ. അപ്പോ തുറന്ന് വരുവാനുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് പറയാണ്, നിന്റെ മുഖം കറുത്തുപോയി. അപ്പൊ ഈ പെണ്ണ് തിരിഞ്ഞു നോക്കിട്ട് പറഞ്ഞു, അത് ശരി, നിന്റെ മോന്തേ കറുത്തിരി നടന്നു തിരിച്ചടിച്ച്. അപ്പൊ അതും കറുത്തതാ. രണ്ട് പെണ്ണും കൂടി പറഞ്ഞു തെറ്റി അടി തുടങ്ങി. അടി തുടങ്ങിയപ്പോ ഈ പെണ്ണുങ്ങൾ മക്കളെ രണ്ടിച്ച്, എന്താ ഉമ്മ എന്തോ രാവിലെ തന്നെ ഓള് വന്നിട്ട് എന്റെ മുഖം കറുത്തു എന്ന് പറയുന്നു. അപ്പൊ ആ പെണ്ണുങ്ങൾ മക്കളെ നോക്കിട്ട് പറഞ്ഞു, ഇത് കുടുംബസമേതം ജമാത്തായിട്ട് കറുത്തോയ്യോ. മക്കളെല്ലാം കൂടി ഇറങ്ങി ആ പെണ്ണുങ്ങൾ തല്ലി തുടങ്ങി. തല്ലി തുടങ്ങിയപ്പോ ആ പെണ്ണുങ്ങളെ മക്കളെ അപ്പുറം തുടങ്ങി, എന്തോ വെച്ച് കൊടുത്ത പെണ്ണുങ്ങൾക്ക് അടിപ്പില്ല പൂനോ. പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തല്ലി, നല്ല രസമായി പെണ്ണുങ്ങളെ തല്ലിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഓ അതൊരു തല്ലന്നെയാണ്. ഇങ്ങനെ പിടിച്ചി മെരിച്ചി അടിച്ച് നിങ്ങൾ ആ ബാധമൊരു പാട്ട് കേട്ടിട്ടില്ല, അടിപെട്ട് കൊത്തിപ്പൂടിത്താരോ എന്നൊരു പാട്ട് കേട്ടാ. പേസന്മാർക്കൊക്കെ ഒരു അടിയുന്ന പാട്ടാണ്, അടിപെട്ട് കൊത്തിപ്പൂടിത്താരോ അണി താലിയുമാലിയാറുത്താരോ പിടിപെട്ട് ചിഹ്നം കാടിത്താരോ പിച്ച ചട്ടയും കീറപ്പെടുത്താരോ. പെണ്ണുങ്ങളെ നല്ല ഒരു പെണ്ണ് മറ്റേ പെണ്ണിനെ പിടിച്ച് വലിച്ച് പൊട്ടിച്ച് അടിപൊട്ടു കൊത്തിപ്പൊടുത്താരോ ആണെ താലിയും മാലയും അറുത്താർ. താലിയും മാലയും പെണ്ണുങ്ങൾ തല്ലിയും ബാധ്യം താലിയും മാലയും പിടിച്ച് പൊട്ടിക്കും. കിട്ടിയ സ്വന്തമായിട്ട് കൊടുപ്പോലെ വെച്ചിട്ട് അതല്ല നമ്മുടെ താലിയും മാലയും പിടിച്ച് പറിച്ചു എന്നല്ല, താലിയു മാലി അറുത്താരോ എന്നാ, താലിയു മാലി എന്നാണ്. കുറെ വാക്കാത് താ താ ഒറ്റക്ഷര താ താ താലി അത് അറബിയാണ്, താ മലയാളാണ്, ലീ അറബിയാണ്. താലി എനിക്ക് താലി കൊണ്ട എനിക്ക് കൊണ്ട എന്റെ സ്വത്ത്. താലിയു മാലി എനിക്കെന്റെ സ്വത്ത്. അറുത്താരോ അത് തമിഴ് ഭാഷയാണ്, മുഴുവൻ കൊണ്ട കണ്ണൻ ഭാഷയാണ്. എന്റെ സ്വത്ത് എനിക്ക് മുഴുവൻ കൊണ്ട എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ അടിച്ച് ശരിയാക്കുന്നത് ഭാഷ അങ്ങനെയാണ്, മനസ്സിലാകാണ്ട് എന്താടങ്ങാറാണ്. നമ്മൾ പണ്ട് നമ്മൾ പഠിച്ചൊരു കഥയാണ് ഇത്, ആമയും മുയലും. അത് കേട്ടിട്ട്, ആമയും മുയലും ഓട്ട മത്സരം നടത്തിയിട്ട് ആരാ മോനെ ജയിച്ചേ? ആമ ജയിച്ചു. ഇത് തന്നെയാന്ന് എല്ലാവരും വിശ്വാസവും. ജയിച്ച ആമയെന്നല്ല ഞാൻ പറഞ്ഞുതരാം, സത്യം എന്താ സംഭവിച്ചത്? ഇതുവരെ നമുക്ക് തിരിയായിട്ടാണ്. ആമയും മുയലും ഓട്ടം നടത്തി, ജയിച്ചത് മുയൽ തന്നെയാണ്. പക്ഷെ ജഡ്ജി എന്നതൊരു അണ്ണാച്ചിയാണ്. ഈ അണ്ണാച്ചിയോട് പോയിട്ട് ആരോ ചോദിച്ചോലു, മുയലല്ലേ ജയിച്ചത്? അപ്പൊ അണ്ണൻ അണ്ണാച്ചി പറഞ്ഞു, ആമാ ആമാ. അങ്ങനെ ആമ ജയിച്ചു നായ തിരിഞ്ഞില്ലേ? എത്ര കൊല്ലായി ഉത്തരം കിട്ടാണ്ട് ഇങ്ങനെ നടക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ആമ ജയിച്ച അങ്ങനെയാണ് ആമ ജയിച്ചത്. അല്ല, മുയൽ ജയിച്ചത് ആമ ജയിച്ചത് കണക്കൂട്ടിയത് അണ്ണാച്ചി ആമാർത്ഥം. അപ്പോ പെണ്ണ് പെണ്ണുങ്ങൾ അടികൂടുന്നവട്ടപ്പോ കുറെ ചെറുപ്പക്കാർ വന്ന്, ചെറുപ്പക്കാർ ചെന്തിനാ പെണ്ണുങ്ങളെ തല്ലിയെന്ന്. പെണ്ണുങ്ങളെല്ലാം ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ് മക്കളെങ്ങളെ മോത കറുത്ത് ചെയ്തത് പുള്ളറങ്ങി തല്ലു തുടങ്ങി. അപ്പൊ കുറെ വയസ്സന്മാർ വന്നു, എന്തിനാ മക്കളെ തല്ലുന്നത്? തല്ലുന്നതല്ല തിരിഞ്ഞു നോക്കി പറഞ്ഞു, ഉപ്പാപ്പ ഇന്ത്യയിലെ മോത കറുത്ത് ചെയ്തത്. ഉപ്പാപ്പന്മാർ പറഞ്ഞ് തല്ലോട് ഒത് ബൂതിയുണ്ട്, ആഫിയത്തില്ല, ഉണ്ടെങ്കിൽ തല്ലിയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വിവരക്കേട് കാണിക്കാൻ പാടില്ല. അവനവന്റെ വീട്ടിൽ പോയിട്ട് മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ അടുത്ത് നോക്ക്, എന്നിട്ട് വന്നിട്ട് തല്ലെയ്യുന്നു. അപ്പൊ ഞങ്ങൾക്ക് ബുദ്ധി വന്ന് എല്ലാവരും പുരയിലെ കൂടി ഓരോരുത്തരുടെ മുഖം ഇങ്ങനെ നോക്കാൻ തുടങ്ങി. മുഖം എല്ലാം കറുത്ത് പുന്നാസായി, മോന്തേ അന്ന് തിരിയുന്നില്ല, മുഖം കറുത്തുപോയി. നോക്കി പരിഹാസ ചിരിയാണല്ലോ, ചുറ്റും കൂടിടുമാടുക നിന്നു കിതച്ചു, കൂട്ടര മുഖമത് കരുവാളിച്ചു, ഇവയറിയാതവ തമ്മിലടിച്ചു,
കോലാഹലമാകെ പടർന്നിടുന്നേ, കോലാഹലമാകെ പടർന്നിടുന്നേ. ദിനമങ്ങ് കഴിയുന്ന സമയത്ത് മന്നരാരശന്റെ സമീപമെത്തി, കുല്ലും ദുഃഖിതരാം ചതയെന്നവരോതി, ദിക്കിത് മുഴുവൻ വന്നൊരു വ്യാധി, കണ്ടിടു രാജായി തിരി തറുതി. ആകെ മുഷിപ്പാലെ അവർ നിൽക്കുന്നേ, ആകെ മുഷിപ്പാലെ അവർ നിൽക്കുന്നേ. മുഖം നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവരുടെയൊക്കെ മുഖങ്ങൾ കറുത്തു പോയിട്ടുണ്ട്. മുഖങ്ങൾ കറുത്തുപോയി. ഏഴ് ദിവസം കഴിഞ്ഞപ്പോ വേദന തുടങ്ങി. മുഖം കണ്ട് ചീഞ്ഞു പഴുത്തിട്ട് ഹലാക്കായി തൊട്ടാ കയ്യുമ്മല് മോന്ത വരും. അക്കോലത്തിലായി കുടുങ്ങിയിട്ടുകള്. അപ്പോഴാണ് ചൂടുള്ള കാറ്റ് കണ്ട് അടിക്കാൻ തുടങ്ങിയത്. കാറ്റടിക്കാൻ തുടങ്ങി, ശരീരത്തിലെ രോമങ്ങൾ കരിഞ്ഞു പോയി, രോമെല്ലാം പോയി, തലയിൽ മുടിയില്ല. ആ ഓരോരുത്തരുടെ തലാണ്ട് ഞങ്ങള് അഴകായ മൊട്ട മൊട്ട അതിമേന്മയുള്ളൊരു മൊട്ട, ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് പോലത്തെ ഇളങ്ങും മൊട്ട, നല്ല കന്യാകുമാരി ചട്ടി പോലെ ഒളിയും മൊട്ട, ഒസാനായ ബീരാനോട് വയസ്സായ മൂസക്കാക്ക കസേരയിലിരുന്നിട്ട് പറഞ്ഞിടുന്നേ, താടി പടിച്ചിട്ട് തല മുട്ടയടിച്ചിടാനേ. ഉടനെ എടുത്തു കത്തി, ഉഷാറോടെ നിന്ന് ചെത്തി, ഒരു കല്ലിലൊരച്ചിട്ട് പണി തുടങ്ങി, പിന്നെ സോപ്പിട്ടു മെല്ലെ മെല്ലെ വടി തുടങ്ങി. അമ്മാതിരി മുട്ട, കണ്ണിന്റെ ഇതൊന്നുമില്ല, ഈ സാധനമില്ലേ, ഇത് ഇതെന്താ മോനെ പറയാ, പീലിയ അടച്ച നമ്മുടെ ഇതാരം മയില പിരിയം, മലയാളത്തിൽ പുരികം അല്ലേ, പുരിക. ഈ സാധനം ഇത് നിങ്ങൾ വിചാരിക്കണ്ട, ഇത് അള്ള ബർത്ത് ആണെന്ന് വിചാരിക്കണ്ട. പെണ്ണുങ്ങൾ വിചാരിച്ചു ചെറിയ കുഞ്ഞിക്ക് ഐബ്രോ പെൻസിൽ ഇട്ട് പരക്കാൻ അള്ള അടയാളം വെച്ച് തന്നെയാണ്. അതിന്റെ മേലേറ്റിയാ പരക്കുക, നല്ല ഇറങ്ങാ ചിലവാക്കൊക്കെ വരച്ച് കുത്തിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇപ്പുറത്തെ ചാർത്തിയിട്ടുണ്ടാവും. കണ്ണുകൊള്ളാണ്ട് കമ്പിട്ട് വീടൊരു കുത്ത്, വീടൊരു കുത്ത്, മൊത്തം കുത്ത്, ഇങ്ങനെ ആ വിഷുവിന്റെ കലം പോലെ ഉണ്ടാവും. അലാക്ക് ഇങ്ങനെ കുത്തിയിട്ട് കുറേ മക്കള, പെണ്ണുങ്ങൾ എന്തെല്ലാം ചെയ്യാന്ന് പറയാൻ കഴിയില്ല. അപ്പോ ഇത് മനുഷ്യന്റെ മുഖത്തിന്റെ ഷെയ്പ്പിന് വേണ്ടി അള്ളാഹു നൽകിയതാണ്. ഇതങ്ങോട്ട് വടിച്ചു കളഞ്ഞാൽ ആളെത്തിരിയില്ല. വേണമെങ്കിൽ നാളെ രാവിലെ ഒന്ന് വടിച്ചു നോക്ക്, പഠിച്ചിട്ട് ഗുൽമാലാക്കിയൊക്കെയല്ലേ ഞങ്ങൾക്ക് തോന്നുന്നു പഠിക്കൂ. അപ്പോ പഠിച്ച കള്ളന്മാരല്ലേ പോലത്തെ, ഇത് ഇത് പഠിച്ചിട്ടാ നടക്കുക, അല്ല പോലീസിന് പെട്ടെന്ന് മനസ്സിലാവില്ല അതിന് വേണ്ടിയിട്ട്. അപ്പോ ഇതുവരെ ഇല്ല, അലാക്കായി മുഖം പഴുത്തിട്ട് ഒരു ഭാഗത്ത് ചൂടല്ല കാറ്റടിച്ച് രോമം പോയിട്ട് ഇറച്ചി പൊന്തിട്ട് നിൽക്കാൻ ഇതില്ല. ഇവരോടി രാജാവിന്റെ അടുക്കലേക്ക് പോയി രാജാവെ രക്ഷപ്പെടുത്തണം. രാജാവിന്റെ കഥ എന്താണെന്നറിയോ, ഓവർ ചൂടായിട്ട് തലകല രോമയിലെ പോയിട്ട് ഒരു വെള്ളം നനച്ചിട്ട് തലയിലിട്ടില്ല, തുണിയെടുത്ത് തലയിലിട്ടില്ല, ഈ പൊറാട്ടൊക്കെ വെച്ചിട്ട് ഇട്ട മോഡല് അതിന്റെ മേലെ ഇടലുണ്ടല്ല, പക്ഷെ വെള്ളവും ചൂടാ. ആകെ ഗുരുമാലായിട്ട് രാജാവ് ഇങ്ങനെ നട്ടോട്ട് വിടുമ്പോ നാട്ടുകാർ മൊത്തം കെട്ട് രാജാവെ രക്ഷപ്പെടുത്ത്. രാജാവ് പറഞ്ഞു എല്ലാരും കൂട്ടിയിട്ട് പോയി. എങ്ങോട്ടാ പോയെന്നറിയോ, രാജാവിന്റെ ഒരു പൂജാമുറി, രാജാവിന്റെ ഒരു പൂജാമുറി, ഒരു ആരാധനാ മുറിയാണ്. അതിന്റെ അകത്ത് ആരാ ഉള്ളത്, രാജാവിന്റെ ഉപ്പാന്റെ പ്രതിമ, ഉപ്പാപ്പാന്റെ പ്രതിമ, അപ്പുറത്തുപ്പാന്റെ പ്രതിമ, അതിന്റെ ഇപ്പുറത്തുപ്പാന്റെ പ്രതിമ, വാടകന്റെ പ്രതിമ, ഇതെല്ലാം വെച്ചിട്ടൊരു പൂജാമുറി. ആ പൂർവീകരായ പിതാക്കന്മാരുടെ, രാജാവിന്റെ പൂർവീക പിതാക്കന്മാരുടെ ഉണ്ടാക്കി വെച്ച ബിംബങ്ങളുടെ മുന്നിൽ പോയിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ജനങ്ങൾ ഇങ്ങനെ കൈകോപ്പിട്ട് ദ്വാ ചെയ്തു, ദൈവമേ ദൈവം തമ്പൂരാനെ നിങ്ങൾ കേട്ടിടണേ, ഈ വേദകൾ മേനി പൊള്ളും കാറ്റടിച്ചു ശരണമില്ല, സുന്ദരവദനമാകെ കരുത്തിരുണ്ടിതാ പോണേ, കാകുമാരാകണേ നിങ്ങൾ തുണയുമില്ല. അവര് കൈ കൂപ്പി നിന്നിട്ട് ദ്വാ ചെയ്തു. രാജാ പറഞ്ഞ സംഗതിയൊക്കെ റെഡിയായിട്ട് പോയിക്കോർ, ഒരാഴ്ച കൊണ്ട് ശരിയായിക്കൊള്ളു, എല്ലാം തിരിച്ചു. മൂന്നാമത്തെ ശിക്ഷ അള്ളാഹു ഇറക്കി, നീനവയുടെ മേൽഭാഗത്തെ കറുത്ത മേഘത്തെ സൂര്യൻ ഉദിച്ചില്ല. നീനവയിൽ സൂര്യൻ ഉദിച്ചില്ല, കാരണം നീന വീരട്ടിലാണ്. ജനങ്ങൾ കിടന്നിട്ട് ഉറക്കവും കിട്ടുന്നുള്ള നേരം പൊളുക്കുന്നില്ല. നെട്ടോട്ടോടിയപ്പോൾ ഒരു സംഗതി മനസ്സിലായി, നീനവയുടെ മേൽഭാഗത്ത് കാർമേക്ക് ഇറങ്ങി ചൂടുള്ള പുകതാലേക്ക് വന്നു. തലച്ചോറ് പതക്കാൻ തുടങ്ങി, തലയോട്ടി പതക്കാൻ തുടങ്ങിയ പാർലാന്റെ ശിക്ഷയാന്നേ.
ഇപ്പൊ സാധാരണഗതിയില്ല ചൂട് വന്നാൽ തന്നെ നമുക്ക് കടന്നുറക്കാൻ കഴിയുന്നില്ല. ഓരോരുത്തർ പുതപ്പ് തലയാടി നോക്കി നോക്കി അടുക്കൽ ജേടിയെ കിടക്കേണ്ടിരിക്കുന്നു. പൊരന്റെ ഉള്ളിൽ ജേടി സ്ഥലമില്ല. ആ അങ്ങോട്ടും നടക്കും, ഇങ്ങോട്ടും നടക്കും, മക്കളും നടക്കും, ജമാഅത്തായിട്ട് പ്രകടനം നടത്തും, നേരം വെളുക്കുന്നേരെ നടത്താന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായിട്ട്. അപ്പോ അള്ളാഹു അവന്റെ അനുഗ്രഹത്തിന്റെ മഴ നമ്മൾക്ക് വർഷിപ്പിച്ച് തരുമാറാകട്ടെ. അപ്പൊ ഇവിടെ മറ്റന്നാ മതി, നാളത്തെ പരിപാടി. അപ്പോ ഈ ജനങ്ങൾ രാജാവിന്റെ അടുക്കിൽ കൂടിയിട്ട് പറഞ്ഞു, രാജാവേ ഞങ്ങളെ രക്ഷപ്പെടുത്തുക. രാജാവ് പറഞ്ഞു, വാ കൂട്ടിയിട്ട് പോന്ന അർത്ഥക്ക്. ജനങ്ങൾ പറഞ്ഞു, തുറക്കൂ. അത് തുറക്ക്, കാരണം ജനങ്ങൾ ഉപ്പാനയിലെ ശരിയാക്കി തരാറ്. രാജാവ് തുറന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ദ്വാ ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞത്, ഈ ബിംബങ്ങളെ തകർത്തുകള, തച്ച് തരിപ്പണമാക്കിക്കള. ഇതൊക്കെ ഇല്ലാത്ത ഉണ്ടായി എന്താ കാര്യോ? ഇത് നമ്മൾ ദ്വാ ചെയ്തിട്ടും ഇതൊക്കെ ബാക്കിയല്ലേ, നമുക്ക് എന്തോ ഗുണം കിട്ടിയോ? അതുകൊണ്ട് അടിച്ചു തകർത്തോ. ജനങ്ങൾ അടിച്ചങ്ങോട്ട് തകർത്ത് തരിപ്പണാക്കി രാജാവിന്റെ ഉപ്പാന്റെ ബിംബം ആദ്യം കെടുത്തു. അതിന്റെ ഉപ്പാപ്പാന്റെ ബിംബം എടുത്തു. എല്ലാവരും ജമാഅത്തായിട്ട് ഇരിക്കുന്നു, വാന്ന് പറഞ്ഞു. അടിച്ചെല്ലാം നിലം പരിശാക്കി തകർത്തിട്ട് ഓരോരുത്തരുടെ ദേഷ്യം തീരാണ്ട് ഇവിടെ പരദാനാണെന്നും അറിയില്ല. ഇനി എന്തോ ചെയ്യാനാ നമ്മൾക്കറിയില്ല. എവിടെ പരദാനാണെന്നോ അറിയില്ല. എന്നോ അറിയില്ല. യൂനൂസ് എന്നോദിയ കാര്യം ശരിയാണ്. യൂനൂസ് നാട് കടത്തിയത് തെറ്റാണ്. വേദന മാറാത്തരാവും വരമാണ്. ദേവലാതി കഴിയുന്ന നാടാണ്. അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ യൂനുസ് നബി പറഞ്ഞിട്ട് പോയ ശിക്ഷയായത്, നബിയെ കണ്ടുപിടിക്കാണ്ട് ശിക്ഷ പോകൂല, അതുകൊണ്ട് നബിയെ കണ്ടുപിടിക്കണം. രാജാവ് പറഞ്ഞു, ഞാൻ വരുന്ന കണ്ടുപിടിക്കണ്ടേ? നിങ്ങളല്ലേ കല്ലെറിഞ്ഞു ഓടിച്ചിന്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മളെ കല്ലെറിഞ്ഞിന്? പിരാന്ത് തുടങ്ങി മൊത്തത്തില്. അപ്പൊ ഒരുത്തം പറഞ്ഞു, നബിയെ കൊണ്ട് വിശ്വസിച്ച ഒരാളുടെ ജയിലിൽ സജിമോത്തങ്ങ. അയാളോട് ചോദിച്ചാക്കാർ എല്ലാരും അങ്ങേ കൂടി കേറുന്ന രക്ഷ കിട്ടാൻ നോക്കി ഓടുകയാണ്. ഓടി കമ്പി ഇങ്ങനെ പിടിച്ചിട്ട് രാജാവ് ഇങ്ങനെ നിന്ന് കോമ്പ് മൊത്തം എല്ലാം കറത്തിറ്റി മോന്ത പതിത്തിറ്റി എല്ലാം ഒരേ മോഡല്. സജിമോത്തിന് ഒരു ശിക്ഷ ദുനിയാവിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ എല്ലാവരും അനുഭവിക്കും, ആ പ്രദേശത്തുള്ള എല്ലാവരും അനുഭവിക്കും ഉറപ്പാ. പക്ഷെ ഇവിടെ സജിമോത്തൻ അള്ളാഹു മാറ്റി വെച്ചത് ഇവർക്ക് ഒരു പാഠമായിട്ടാണ്. അപ്പൊ ഇവരിങ്ങനെ നോക്കി നിന്നിട്ട് രാജാവ് വിളിച്ചു, സജിമോത്തോ. സജിമോത്തം നോക്കുമ്പോ എല്ലാം ഒരേ പോലത്തത്. ആ എന്നെ മനസ്സിലായോ? ആ ആരാ? കൊരങ്ങൻ. സജിമോത്ത ഞാൻ രാജാവൺ. ഇതേത് കാട്ടുന്ന ഇറങ്ങിയിരുന്നു വെച്ചു. സജിമോത്ത യൂനുസ് നബി എവിടെ എന്ന് വെച്ചു. സജിമോത്ത ചിരിച്ചോട് ചെന്തേ, അല്ല പ്രവാചക യൂനുസ് നബി എവിടെ? നിങ്ങൾ കല്ലെറിയുമ്പോ എന്നോട് ചോദിച്ചു, എറിയട്ടെ എറിയട്ടെ. നിങ്ങൾ നിങ്ങൾ ഇഷ്ടം എറിഞ്ഞോടിച്ചാലേ. നബി എവിടെ പോയി എന്നോട് പറഞ്ഞാൽ എനിക്കറിയില്ല. സജിമോത്ത നബിനെ എറിഞ്ഞോടിക്കുമ്പോ നബി പറഞ്ഞു പോയ ശിക്ഷകളായത്, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നബിയെ കാണണം. അതും നബി എവിടെ? അപ്പൊ സജിമോത്തം പറഞ്ഞു, നബി എവിടെ പോയി എനിക്കറിയില്ല, പക്ഷേ എവിടെയും പോകാത്ത ഒരു ശക്തിയുണ്ട്, അത് അല്ലാഹുവാണ്, പടച്ച തമ്പുരാനാണ്. ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചാൽ ഈ പ്രശ്നം തീരും. നിങ്ങൾ ബാലോർക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കുമ്പോ സജിമോത്തിന് മുടി പോയിട്ടില്ല, സജിമോത്തിന് ചൂടില്ല, മോന്ത കറുത്തിട്ടില്ല, പഴുത്തിട്ടില്ല. ഒരു തടുത്തു പോയി നിന്ന് നോക്കി, ആടെ കാറ്റുണ്ടോ? സജിമോത്തം പറഞ്ഞൊരു കാര്യം, നിങ്ങളെല്ലാരും എന്റെ കൂടെ വാങ്ങറി കൂട്ടിക്കൊണ്ടു പോയി എവിടെയൊക്കെ പോയറിയോ? അള്ളാഹുവിനെ പിന്നെ അടിച്ചിട്ട് കുന്നില്ലേ, അവിടെ ചൂട് ഓവറാ, ഭയങ്കര ചൂട്. ആ കുന്നിന്റെ താഴെ കൊണ്ടുപോയിരുത്തി, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഞാൻ പറയുന്ന ഒരു വചനം അങ്ങോട്ട് ഉച്ചരിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു ശിക്ഷ പിൻവലിച്ചു പോകും. അല്ലാഹുവിന്റെ വചനം ഉച്ചരിക്കുന്നവർ അല്ലാ കൈവിടൂല. അപ്പൊ അവർ എന്താ പറയണത്? പറയാറു വിശുദ്ധമായ ഏകദൈവീയൻ കലിമത്ത് തൗഹീദിന്റെ ആപ്തവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ മൂന്ന് വട്ടം ആവർത്തിച്ചു, ശിക്ഷ പോയില്ല, ശിക്ഷ എടുത്തു മാറ്റപ്പെട്ടില്ല. അവർ പറഞ്ഞു, സജിമോത്ത നീ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് എന്താ ശിക്ഷ പോകാത്തേന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു സജിമോത്ത പറഞ്ഞു, നിങ്ങൾ പടച്ചവനെ വിഡ്ഢിയാക്കുന്നുണ്ടോ? അള്ളാഹുവിനെ വിഡ്ഢിയാക്കുന്നോ? കൽബിന്റെ അകത്ത വിശ്വാസം കടത്താതെ നാവ് കൊണ്ട് അതരവ്യായാമം വെറുതെ നടത്തിയാലേ പടച്ചോ? നിങ്ങളെ നാവെല്ലാം നോക്കണേ, കൽബാ നോക്കണേ, കൽബിന്റെ അകത്ത് എന്താണ് എന്ന് അള്ളാഹു അറിയും. അതുകൊണ്ട് അള്ളാനെ കള്ളനൊക്കെ അങ്ങ് തീരുമാനിച്ചാ നിങ്ങൾക്ക് ശിക്ഷ പോലാറ്.
സത്യത്തിൽ അങ്ങനെ അവർ വിശ്വസിച്ചത്. അങ്ങനെ വിളിച്ചവരെ ശിക്ഷ പോയാൽ പിന്നെ പണ്ടത്തെ പോലെ ജീവിക്കാം. പക്ഷെ ആ വാദവും സജീവത്തിന് ഒടിച്ചു കളഞ്ഞു. അവസാനം അവർ മനസ്സറിഞ്ഞ് വിളിച്ചു പടച്ചോനെ ലൈല. Proud to say that I have lost around 30 kgs and I am now working with Healthify. അങ്ങനെ മനസ്സറിഞ്ഞ് വിളിച്ചപ്പോൾ വലതുഭാഗത്തു നിന്ന് അതിശക്തമായ ഒരു ശബ്ദം തിരിച്ചു വന്നു. അത് നേർത്തു നേർത്ത് ഒരു കാറ്റായി രൂപാന്തരപ്പെട്ടു. അതിശക്തമായ ആ ശബ്ദം അടുത്ത് വന്നിട്ട് അത് നേർത്തൊരു കാറ്റാവുകയും അല്ലാഹു വാനലോകത്തെ മേഘത്തെ പിൻവലിക്കുകയും ചെയ്തപ്പോ വെയിൽ അങ്ങോട്ട് ഇറങ്ങി. വെയിലിൽ ഇവർ വേർത്ത് കുളിക്കുമ്പോ ഈ തണുത്ത കാറ്റും അങ്ങോട്ട് അടിച്ചു. ഇത് കാറ്റാണ്, ഈ തണുത്ത കാറ്റ് നല്ലോണം വേർത്ത് അലാക്കായി നിൽക്കുമ്പോ ഒരു തണുത്ത കാറ്റടിച്ചാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഊഫ്, ആ സുഖത്തിലേക്ക് നീരവക്കാർ പോവാൻ. അവരുടെ മുഖത്തിന്റെ പഴുപ്പ് അല്ലാഹു മാറ്റി. തലമുടി കിളിർത്ത് വന്നു. രോമങ്ങൾ അവർക്ക് അല്ലാഹു രണ്ടാമത് കൊടുത്തു. അതോടെ രണ്ട് കൈകളും സജിമോത്തനന്ദ മന്ത്രി അവരെ കൊണ്ടുപോയി. രാവും പകലും നിന്നോടല്ലതാന സുബ്ഹാനവനേ കോനേ സുഹൃദം തരണേ. സജീവോത്തരൻ എന്ന മന്ത്രി ആ സമൂഹത്തെ നയിച്ചു കൊണ്ടുപോയി. അയാളുടെ നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരം രാജ്യം ഹൈറായി ഭരിക്കുന്ന രാജാവും ഇസ്ലാമിന്റെ മക്കളുമായി മാറി. ഇതൊന്നും നബി അറിയില്ലട്ടോ. മഹാനായ നബി ഇവിടുന്ന് വിട്ടിട്ട് ഭാര്യനെയും മക്കളെയും കൂടി കടപ്പുറത്തെത്തി, കടലിന്റെ തീരത്തെത്തി. നബി വിളിച്ചു, കപ്പലെടുത്തു. ഈ നബിയും കുടുംബവും കപ്പലിൽ കയറി, കപ്പലങ്ങ് വിട്ടു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോ തന്നെ കപ്പല് വരുന്നല്ലോ കരക്കാകിട്ടാടുത്തല്ലോ യൂനുസും കുടുംബവും കയറിയല്ലോ ശോഭതാ കടലൊന്ന് ഇളകുന്ന ആഴത്തിൽ വരുതി അവർ വീണല്ലോ. ചെറിയ കപ്പലിൽ കയറിയ ഉടനെ തന്നെ കപ്പൽ പുറപ്പെട്ടിട്ടേ ഉള്ളൂ, തിരമാല വന്ന് കപ്പലം കൊണ്ട് തകർന്നു. എല്ലാരും വെള്ളത്തിലൂടെ ആരും അല്ലാഹു കൊന്നില്ല. എല്ലാവരും കരപിടിച്ച് കയറി നനഞ്ഞ ശരീരമായി വീണ്ടും മുന്നോട്ട് നടന്നു. കുറെ അപ്പുറത്തെ വലിയൊരു കപ്പൽ വന്നു. ഭാര്യ പറഞ്ഞു, നബി ആ കപ്പലിനെ വിളിക്കുക. അല്ലാഹു നബി പറഞ്ഞു, പൊന്നാര പെണ്ണേ നമ്മൾ കയറി എല്ലാം തകരും. കാരണം നബിക്ക് അറിയാം അല്ലാഹുന്റെ കോപത്തിലാണ് ഞാൻ പോണത്. അതുകൊണ്ട് എന്തിനാ ആ കപ്പല് കളഞ്ഞ പോലെ മറ്റേ വലിയ കപ്പൽ കളയണത്? നബിയുടെ ഭാര്യ പറഞ്ഞു, അത് ചെറിയ കപ്പലായിട്ട് പൊളിഞ്ഞു പോയത്, വലിയ കപ്പലാണ് വിളിക്കാറ്. ഭാര്യ നിർബന്ധിച്ചപ്പോ വിളിച്ചു, ആ കപ്പൽ അടുപ്പിച്ചു. പക്ഷെ കപ്പൽ കരയിൽ അടുക്കൂല, എന്റെ അടിത്തട്ട കുറച്ച് അധികമാണ്. അപ്പൊ അടിയിൽ ആണ്ടുപോയി മണ്ണിൽ തട്ട്. അപ്പൊ കപ്പിത്താൻ പറഞ്ഞു, ഇവിടെ അടുപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് വെള്ളത്തിൽ ഇറങ്ങിപ്പോണം, കുറെ ആളുണ്ട്. രവി പറഞ്ഞു, അവിടെ ആളുണ്ടല്ലോ, ചെറിയ കുട്ടികളുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, എന്തൊരു കാര്യം, ഞാൻ അങ്ങനെ കാണുന്നു. യൂണിസ് നബി മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോ കാണുന്നത് നബിയുടെ ഭാര്യനെ എടുത്തിട്ട് ഒരുത്തൻ ഓടിക്കളഞ്ഞു, എടുത്ത് ചുമരത്തിട്ട്. നബി ഇറങ്ങിയോടിയടാ, എന്റെ ഭാര്യയാണ് അവിടെ വെക്കർ അയിട്ടുള്ള കൊണ്ടുപോയി. നബി വേഗം തന്നെ ഓടുമ്പോ ഇപ്പുറത്ത് ബാപ്പാ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കുമ്പോ യൂനുസ് നബിയുടെ മൂത്ത മകന്റെ കഴുത്തിൽ ചെന്നായ കടിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഓടുന്നു. നബി വേഗത്തിലോടി കുഞ്ഞിനെ രക്ഷപ്പെടുത്താം. പക്ഷെ അതിവേഗം ഓടുന്ന ചെന്നായയുടെ വേക്കൽ നബി ഓടാൻ പറ്റിയില്ല. ഭാര്യ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി, ചെന്നായ മറുഭാഗത്ത് കുട്ടിനെ കൊണ്ടുപോയി. ഇപ്പൊ മറ്റേ കുട്ടി കരയാൻ തുടങ്ങി. നബി ഓടി വന്നു ആ കുഞ്ഞുമോന്റെ അടുക്കലേക്ക്. ചേർത്ത് പിടിച്ചിട്ട് നബി കരഞ്ഞു. അപ്പൊ കപ്പിത്താൻ പറഞ്ഞേ, കാരണം വേഗം കയറി പറഞ്ഞു. ഭാര്യയും പോയി, മോനും പോയി, ഇനി ഒരു മോനേ ഉള്ളൂ. ആ മോനെയും പിടിച്ച് നബി കയറുക. അപ്പൊ ഈ പലക ഇങ്ങനെ നേരെ നിൽക്കുന്നില്ല കേട്ടോ, ഒരു വിധത്തിൽ ഒപ്പിച്ച് വെച്ചിട്ട് നബി കയറി. ബാക്കലി കുട്ടിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ രണ്ടാൾ കയറാണ്. അവസാന കപ്പലിന്റെ അടുത്തേക്ക് എത്തി. ഇനി ഒരു കാലെടുത്ത് വെച്ച കപ്പലിൽ കയറാം. നബി പിന്നെ മോന്റെ ബാക്കലി ഒരു കാലെടുത്ത്, ഒരു കാലം ഇതിന് ഉറപ്പിച്ചെടുത്ത് മറ്റേ കാലം പൊക്കണല്ലോ. പൊക്കലോടുകൂടി പലക അങ്ങോട്ട് അടിമറിഞ്ഞു. അടിമറിഞ്ഞപ്പോ കുഞ്ഞങ്ങ് താഴേക്ക് പോയി. താഴേക്ക് പോയപ്പോ നബി താഴേക്ക് ചാടാൻ നോക്കുമ്പോ കപ്പിത്ത ഒരൊറ്റപ്പെടുത്ത നബിയെ പാലിച്ചാണ്ട് കപ്പലിട്ടു. നബി ബോധമില്ലാണ്ട് കപ്പലിൽ കിടന്നു. കുഞ്ഞു വെള്ളത്തിൽ ഭാര്യയും പോയി, രണ്ടു മക്കളും പോയി. നബി ബോധമില്ലാണ്ട് കിടന്നു, കപ്പലങ്ങോട്ട് പോവുകയും ചെയ്തു. ഏറെ ഒരുപാട് സഞ്ചരിച്ചു, കടലിന്റെ മധ്യത്തിലെത്തി. അപ്പോഴാണ് നബിക്ക് ബോധം വന്നത്. മഹാനായ പ്രവാചകൻ പൊട്ടി കരഞ്ഞു പോയി. അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ തമ്പുരാനെ,
പെട്ടെന്ന് നബിക്ക് ബോധം തെളിഞ്ഞു എന്ന് കണ്ടപാട് അതിശക്തമായ കടൽക്കാറ്റ് ചീറി വരാൻ തുടങ്ങി. ഒരു തരത്തിലും ആ കപ്പൽ നങ്കൂരപ്പെടാൻ കഴിയാതെ കപ്പിത്താൻ തുടങ്ങി. Excuse me, where could I take the bus to the airport? ഇലിച്ചവര്‍ പരസ്പരം പറയുന്നു പാപിയുണ്ടെന്നേ മഹാപാപിയുണ്ടെന്നേ. കാറ്റും കൊള്ളും നിറഞ്ഞതാ കടൽ തിരമാല അടിച്ചിടുന്നേ കപ്പൽ ഉലഞ്ഞിടുന്നേ. ആർത്തു വിളിച്ചവർ പരസ്പരം പറയുന്നു പാപിയുണ്ടെന്നേ മഹാപാപിയുണ്ടെന്നേ. ഈ കപ്പൽ തകരുമെന്ന ഘട്ടം വന്നപ്പോഴാണ് കപ്പിത്താൻ വിളിച്ചു പറഞ്ഞത്, ഈ കപ്പലിൽ ഒരു കുറ്റവാളിയുണ്ട്, ദൈവം പൊറുക്കാത്ത കുറ്റവാളി. അയാളെ പിടിച്ച് വെള്ളത്തിലെറിഞ്ഞാൽ കടൽ ശാന്തമാകുമെന്ന് എന്റെ മനസ്സോട് പറയുന്നു. അതുകൊണ്ട് ആരാണ് ആ കുറ്റവാളി, ആരാണ് ആ തോന്നിയാസം ചെയ്താള്, അയാളെ വെള്ളത്തിലെണ്ണം, ആരാണോ ഒരാളും വണ്ടിയില്ല. ഓരോരുത്തർ മനസ്സോട് തീരുമാനിച്ചു എന്നെ പോലത്തെ തമ്പാടി ഉണ്ടാവില്ല, എന്നാലും ഞാൻ പോയിട്ട് വന്ന അന്നാണ്ട പോകുമ്പോ ജമാഅത്തായിട്ട് പോവാ. അങ്ങനെ കുത്തിയിരുന്നു. അപ്പൊ നബി എഴുതിയിട്ട് പറഞ്ഞു, സഹോദര നിന്റെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാനാ, എന്നെ പിടിച്ച് വെള്ളത്തിലിട്ടാ മതി. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, അയാൾ പറഞ്ഞു അയാളെ പിടിച്ച് വെള്ളത്തിട്ട്. കപ്പിത്ത പറഞ്ഞു, മുന്നെടുക്കണ, അയാള് ഭാര്യയും മക്കളും പോയ ടെൻഷനിലെന്തോ പിടിച്ചു, അയാൾ പാവാണ്, കണ്ടാത്തന്നെ അറിയുന്ന പാവാണ് അയാളല്ല. ഓരോരുത്തരുടെ മുഖത്തെ നോക്കിട്ട് പറഞ്ഞു, നീയെല്ലാം ജനിച്ചിട്ട് ഗുണം ചെയ്തിട്ടുണ്ടാവില്ല. അവൻ പറഞ്ഞു, ഇല്ലാന്ന് എനിക്കും തോന്നുന്നു, എന്നാലും എല്ലാവരും പോകുമ്പോൾ പോവാന്ന്. ആരും സമ്മതിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു കപ്പിത്ത, പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാരെ പേരും എഴുതിയിട്ട് ഞെറുക്കെടുക്കാം, കുലുക്കിട്ട് എടുക്കില്ല, ആരെ പേരാണോ വരുന്നത് അയാൾ വെള്ളത്തിൽ ചേർന്നു. അപ്പൊ ഒരുത്തം പറഞ്ഞു കപ്പിത്താനോട്, ഇന്റെ പേര് എഴുതണം. കപ്പിത്ത പറഞ്ഞു, ഞാൻ കപ്പിത്താനല്ലേ. ഓൻ പറഞ്ഞു, ഞാനൊരു കുപ്പിത്താനാണ്. എഴുതുന്നു, എഴുതി പാത്രത്തിലിട്ട് കുലുക്കി. ഒരുത്തൻ പറഞ്ഞു, എതിരേത് കുലുക്കുന്നത് പൊത്തൊക്കെ വരുമ്പോ സെപ്പറേറ്റ് കുലുക്കുന്നത് എടുക്കടാ. ഒരുത്തൻ എടുക്കാൻ പോകുമ്പോ വേറൊരുത്തൻ ഓനെ തോണ്ടിയിട്ട് പറഞ്ഞു, എന്റെ പേരെങ്ങാൻ നീ എടുത്താൽ ഇന്നെ പിടിക്കാണ് ഞാൻ പടത്തിൽ വീഴാറ്. അവസാനം ഒരുത്തൻ എടുത്ത് നോക്കാൻ പോകുമ്പോ കപ്പിത്ത പറഞ്ഞു, ഞാൻ നോക്കാം. അല്ല, ഞാനൊരു സമാധാനത്തിന് വേണ്ടി അത് വെയ്യ വെള്ളത്തിൽ വീഴുമ്പോ സമാധാനം കിട്ടും കൊണ്ടുണ്ടാറ്. കപ്പിത്ത അങ്ങനെ നോക്കിട്ട് പൂണ്ടുന്നില്ല കപ്പിത്തെ. അപ്പൊ ഹലോ 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 ഹലോ, വലിയ ആളാതിരി ഞെറുക്കെടുക്കാന്ന് പറഞ്ഞു. തുള്ളു തുള്ളു, നിങ്ങളെ പേരല്ലേ കിട്ടി, ഞങ്ങളെ മിണ്ടാണ്ടെടുക്കുന്നു. എന്റെ പേരാ, ഞാൻ എഴുതിയാലില്ലേടാ, നമുക്ക് എന്റെ പേര് കിട്ടൂ, എഴുതിയിട്ടില്ലേ. പിന്നെ ആരെ പേര് കിട്ടി, യൂനുസ്. ആ അയാൾ നേരത്തെ പറഞ്ഞത് അയാൾ കുറ്റവാളി പിടിച്ചിരുന്നു. അത് ഞാൻ ലാസ്റ്റാണ് അയാളുടെ പേര് എഴുതിയത്. മേലിട്ടിട്ട് പഹ മേലെ തന്നെ എടുത്തിട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നും കൂടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അപ്പൊ ഒരുത്തം പറഞ്ഞു, എന്റെ പേര് വന്ന പിന്നെയും ലാസ്റ്റ് ആൻഡ് ഫൈനൽ. രണ്ടാമതെടുത്തൊരു യൂനുസിന്റെ പിന്നെ പേര്. അയാൾ പറഞ്ഞു, അത് നല്ലോണം ഇളക്കിയ പടിയിൽ നിന്ന് മേലേക്ക് എന്നെ പൊതിട്ട് എടുത്തതാ. ഇനിയില്ല, ഇനി ഫൈനൽ ഒറ്റ എടുപ്പെടുക്കാറ്. മൂന്നാം വട്ടം എടുത്തപ്പോ യൂനുസ് നബിയുടെ പേര്, മൂന്ന് വട്ടം യൂനുസ് നബിയുടെ പേര് കിട്ടിയപ്പോ കപ്പിത്താൻ ചോദിച്ചു, അല്ല സഹോദരൻ നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തേന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, എന്നെ വിശ്വസിച്ച് എന്റെ യജമാൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. ഒരു സമൂഹത്തിനോട് നന്മ പറഞ്ഞു കൊടുക്കാൻ എന്റെ യജമാൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. ആ യജമാനന്റെ കൽപ്പന ഇല്ലാതെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. അതാണ് ഞാൻ വിജയിച്ചത്. ഞാനൊരു പഞ്ചകനാണ്. വിള്ളി ഉന്മദ യൂനുസിന് അന്നതിൽ തള്ളി ഒക്കെയും നേർവഴി പോലെഴുന്നള്ളി. വീണോ നബിയുള്ള ബഹറിയിലെത്തിയിടും മുന്നേ സമക്കും വന്നേ വായ തുറന്നിടും. അകത്തേക്ക് നബിയും പോയി മറഞ്ഞിടുന്നേ റബ്ബിന്റെ അമറും വന്നേ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെള്ളത്തിലേക്ക് ഇടാൻ, വെള്ളത്തിലേക്ക് വീഴുമ്പോഴേക്ക് അതി ഭീമാകാരനായ ഒരു തിമീങ്കലം വാ പിളർന്നു വന്നു. നബി വെള്ളത്തിലേക്ക് പോകും നേരെ തിമീങ്കലത്തിന്റെ വായിലെ പോകുന്നു. ഒരു ഇരയെ കിട്ടിയ ലാഘവത്തോടെ തിന്നാൻ പോകും. അല്ലാഹുവിന്റെ കൽപ്പന വന്നു, അത് നിന്റെ ഭക്ഷണമല്ല മത്സ്യമേ, അതെന്റെ പ്രവാചകനാണ്. ശരീരത്തിന് തൊലിക്കൊരു പോറലുമില്ലാതെ സൂക്ഷിക്കണമെന്ന് അണ്ണാക്ക് തട്ടാൻ മത്സ്യം വിഴുങ്ങി. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി ഇപ്പോ ഒരു മത്സ്യത്തിന്റെ വയറ്റിനകത്ത്, ആ മത്സ്യം വെള്ളത്തിൽ ആണ്ടുപോയി, അതിനെ വേറൊരു മത്സ്യം വിഴുങ്ങി, അതിനെ വലിയൊരു തിമീങ്കലം വിഴുങ്ങി. നബി ഒരു തിമീങ്കലത്തിന്റെ ഉള്ളിൽ, ആ തിമീങ്കലം വേറൊരു തിമീങ്കലത്തിന്റെ ഉള്ളിൽ, ആ തിമീങ്കലം ഏഴ് കടലുകൾ താണ്ടി നീന്താൻ തുടങ്ങി.
നബിയുടെ പേരടി ഇങ്ങനെ വളച്ചിട്ടായിരുന്നു മത്സ്യത്തിന്റെ വയറ്റിന് അള്ളാഹു നിർത്തിയത്. കൂരിരുട്ടും, ഭയങ്കര ഇരുട്ട്. മത്സ്യത്തിന്റെ വയറ്റിന് മൂന്നിരുട്ടിലാണ് എന്റെ പ്രവാചകനെ ഞാൻ താമസിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോ ഈ ഇരുട്ടത്തിരുന്നിട്ട് നബി പറഞ്ഞ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ലോകത്തോട് പഠിപ്പിച്ചു നൽകി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൗബയുടെ പരിശുദ്ധ വാക്ക്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ വാലിമീൻ. ഈ ഒരു വിശുദ്ധ വചനം മത്സ്യത്തിന്റെ വയറ്റിനകത്ത് വെച്ചുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആചി. നാഥാ നിനക്ക് സ്തുതി, നാവിൽ നീറഞ്ഞ് മതി, നേരിൽ നിവർന്നു നിൽക്കാൻ തേടി പറയും പാപി. നാഥാ നിനക്ക് സ്തുതി, നാവിൽ നീറഞ്ഞു മതി, നേരിൽ നിവർന്നു നിൽക്കാൻ തേടി പറയും പാവി. കുല്ലും വ്യഥയിൽ തന്നെ എല്ലാ അറിയുന്നോനേ, ഹക്കേ ക്ഷമ തരണേ, ഹുപ്പിൽ ജയം വരണേ. നാഥ നിനക്ക് സ്തുതി, നാവിൽ നിറഞ്ഞു മതി, നേരിൽ നിവർന്നു നിൽക്കാൻ തേടി പറയും പാപി. ആ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് വെച്ചുകൊണ്ട് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വചനമെങ്ങാനും എന്റെ സഹോദരൻ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചല്ലായിരുന്നുവെങ്കിൽ യൂനുസ് നബിക്ക് ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. ഒരു മഹത്തായ വചനമാണ്, ഒരു വല്ലാത്ത തൗബയുടെ വാക്കാണത്. അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷം 40 വട്ടം ഈ വിശുദ്ധമായ വചനം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രയാസങ്ങളെ അള്ളാഹു ഇല്ലാതാക്കുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ, അതിന്റെ ആളാവൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ വാഫഖത്തങ്ങൾ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഇജാസിയത്ത് നൽകിയ ഒരു ദിക്കറായിരുന്നു ഈ വിശുദ്ധ കൂടെ ഉണ്ടായത്. ഒരുപാട് മനുഷ്യന്മാർക്ക് വാഫഖത്തങ്ങൾ അവരുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി പറഞ്ഞു കൊടുത്ത മഹത്തായ വചനം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ മറ്റൊരാൾ ഇല്ല റബ്ബേ, അർഹൻ ആരാധനകർഹൻ, സുബ്ഹാനക നീ പരിശുദ്ധനാണ്. ഇന്നീ കുൻതു മിനൽ ളാലിമീൻ, നിശ്ചയം ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പൊറുത്തത എന്നാണ് മഹത്തായ വചനത്തിന്റെ സാരാംശം. അപ്പോ ഈ വചനം ഉച്ചരിച്ച് തൗബയല്ലാഹു സ്വീകരിച്ചു. വാനലോകത്തെ മലക്കുകൾ പരസ്പരം ചർച്ച ചെയ്തു, ആരുടെ വചനമാണ് ഭൂമിക്കടിയിൽ നിന്ന് കടലിൽ നിന്ന് വരുന്നത്? അല്ലാഹു പറഞ്ഞത് എന്റെ അടിമയുടെ വചനമാണ്. ആ വചനം ഉച്ചരിച്ചത് കൊണ്ട് ഞാൻ എന്റെ അടിമക്ക് പുറത്തു കൊടുത്തു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് തിരിച്ചുവിടാൻ അല്ലാഹു തീരുമാനിച്ചു. ആ മത്സ്യത്തെ വിളിച്ച് അല്ലാഹു പറയുന്നുണ്ട്, നീ മറ്റേ മത്സ്യത്തെ എവിടെ നിന്നാണ് വിഴുങ്ങിയത്? അവിടെ കൊണ്ട് പുറത്തുവിടാൻ, അവിടേക്ക് കൊണ്ടുവന്നിട്ട് ആ മത്സ്യത്തെ പുറത്തേക്ക് തള്ളിയപ്പോ ആ മത്സ്യത്തോട് അല്ലാഹു പറയുന്നുണ്ട്, യൂനുസ് നബി എവിടെ നീ വയറ്റിനകത്തെ കൊണ്ടുവന്നോ അവിടെ പോയിട്ട് തള്ളാൻ. കടലിന്റെ മേലേക്ക് വന്നിട്ട് പുറത്തേക്ക് തള്ളുമ്പോ അലൈഹിസ്സലാം ചിറകിന്റെ മേലെ എടുത്തുകൊണ്ട് വന്ന് കടപ്പുറത്തിരുത്തിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നീനവയിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്, ആ സമൂഹത്തിന്റെ അടുക്കിലേക്ക് പോകേണ്ടത്. ആ കടപ്പുറത്ത് നബിയെ കൊണ്ട് ഇരുത്തിയ ഭാഗത്ത് ഒരു വള്ളി മുളപ്പിച്ചു അള്ളാഹു. ഒരു കക്കിരി, ഇവിടെ എന്താ പറയാ, കക്കിരി എന്ന് മുക്കിരി, കക്കിരി. ആ വള്ളി മുളപ്പിച്ച് അതിന്റെ മേലെ ഒരു കക്കിരി ഉണ്ടായി. ചർമ്മത്തിന് ഏറ്റവും നല്ല സാധനമാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കക്കിരിയും ആ വർഗത്തെപ്പെട്ട വെള്ളരി. ഇത് രണ്ട് റസൂൽ നന്നായിട്ട് കഴിക്കുന്നു. അതുപോലെ ചുരങ്ങാന്നുള്ള സാധനമാണ്, അതും കഴിക്കും. ആ ഇനിയിപ്പോൾ ഉസ്താദ്മാർക്ക് അങ്ങനെ വെച്ച് വളമ്പി കൊടുത്തേക്കല്ല, ചുരങ്ങയും കക്കിരിയും വെള്ളരി പറഞ്ഞാൽ കഴിഞ്ഞു, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ചർമ്മത്തിന്, അതുകൊണ്ടാണ് പറഞ്ഞത് ചില സോപ്പിൻ്റെ ഒക്കെ പരസ്യം കാണാം, കക്കിരിയും അങ്ങനെ കുറിച്ചിരിക്കുന്ന വരക്കില്ലേ, സോപ്പിന്റെ മത്സ്യം ചർമ്മത്തിന്. ഈ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ഇരുന്നിട്ട് നബിയുടെ തോലുണ്ടല്ലോ ചർമ്മം, വളരെ നൈസായിരുന്നു. സൂര്യപ്രകാശം തട്ടിയിട്ടില്ലെങ്കിൽ ഇത് നൈസാവും, വളരെ നൈസാവും.
ചർമ്മത്തിന് ഒരു കളർ പോലും വരും. നിങ്ങൾ കണ്ടില്ലേ കല്ലിന്റെ അടിയിലൊക്കെ കൂടിയ തവളനെ നിങ്ങൾ കല്ല് പൊക്കി നോക്കിയിട്ട് അതിന് ഒരു മഞ്ഞ കളർ അടിച്ചിട്ടുണ്ടാവും, സൂര്യപ്രകാശം തട്ടാതിരുന്ന് അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് ചില കുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തോല് ഒരു പ്രത്യേക മഞ്ഞ കളർ അടിക്കുന്നതുകൊണ്ടാണ് ഇൻക്യുബേറ്ററിൽ വെക്കാൻ വേണ്ടി പറയുന്നത്. ഒരു പഴയ കാലത്ത് പെണ്ണുങ്ങൾ അതിനൊന്നും കൊണ്ടേക്കും, പഴയ കാലത്ത് ഉമ്മമാർ വെയിലത്ത് ഇങ്ങനെ പിടിക്കും, വെയിൽ കൊണ്ടാലും അങ്ങ് പോകും. ഇന്ന് പെണ്ണുങ്ങൾക്ക് വെയിൽ വെള്ളം പോയിട്ട് ഒന്നിനും സമയമില്ല, ആ സമയം വരെ സീരിയൽ കാണും, എന്നിട്ട് കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ കടത്തിയിട്ട് പോയി ഇപ്പം ഇത് കാണും. നമ്മളെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്, അത് പറയാണ്ടിരിക്കലാണ്. ഈ ഭാഗത്ത് മാത്രമേ നല്ലുള്ളൂ, ഇല്ലേ പോ. അപ്പോ ശരീരത്തിന്റെ തൊലിയൊക്കെ വളരെ നൈർമല്യമുള്ളത് കൊണ്ട് അള്ളാഹു നൽകിയ ഭക്ഷണതാണ്. അപ്പൊ ഇത് ഒന്നുള്ളൂ, അത് പറിച്ച് തിന്നപ്പോ തന്നെ അത് ഉണങ്ങിപ്പോയി, വള്ളി ഉണങ്ങിപ്പോയി. അപ്പൊ നബി പറഞ്ഞ പടച്ചോനെ എന്റെ ഭക്ഷണമായി നൽകിയതിന്റെ വള്ളി ഉണങ്ങിയല്ലോ, ഇനി അതിന്റെ മേൽ ഭക്ഷണം ഉണ്ടാവൂലല്ലോ. അള്ളാഹു പറഞ്ഞ വള്ളി ഉണങ്ങിപ്പോയതിൽ വല്ലാത്ത വേദനയുണ്ടോ യൂനുസേ? അന്ധകാരത്തിലേക്ക് കിടക്കുന്ന ഒരു സമൂഹം അജ്ഞതയിൽ അങ്ങോട്ട് ഉണങ്ങിപ്പോകുമ്പോ അവർക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാൻ ഇലാഹിയ വചനം പറഞ്ഞു കൊടുത്തിട്ടവരെ സമുദ്രിച്ചു കൊണ്ടുവരാൻ നിന്നെ പറഞ്ഞു വിട്ടപ്പോ അവരുണങ്ങിപ്പോകുന്നത് പോലും നോക്കാതെ നീ തിരിഞ്ഞോടുമ്പോ നിനക്ക് വേദന ഉണ്ടായില്ലല്ലോ. അപ്പൊ പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു നീനവയിലേക്ക് എന്നെ വിട്ടോറണം. അവിടുത്തെ അവസ്ഥ എന്താന്ന് വെച്ചു, കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞാൽ അള്ളാന്റെ കൽപ്പനയില്ല, നേരിട്ട് അനുഭവിച്ചു വന്നു. നബി ഏതായാലും പോവാൻ തീരുമാനിച്ചു, കൊള്ളും നോക്ക് കൊള്ളിട്ട്. അങ്ങനെ നടന്ന് കടപ്പുറത്തോട്ട് പോകുമ്പോൾ ഭയങ്കര കുഴപ്പം കടപ്പുറത്ത്, ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോടി കളിക്കുന്നുണ്ട്. നബി ഇങ്ങനെ നോക്കി, എന്താ ഒരു ചങ്ങായി വിളിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കുറച്ച് ദിവസം മുമ്പ് ഇവിടുന്ന് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, ഈ അയൽ പ്രദേശത്തെ രാജാവിനൊരു സൂക്കടുണ്ട്, നല്ല പെൺകുട്ടികളെ കണ്ടാൽ തട്ടിക്കൊണ്ടുപോയി, ഒരു നല്ല സ്റ്റൈലുള്ള ഒരു പെണ്ണ് ഇവിടെ കണ്ടപ്പോ പട്ടാളക്കാർ തട്ടിക്കൊണ്ടുപോയി. ആ പെണ്ണിനെ കൊട്ടാരത്തിൽ കേറ്റലോട് കൂടി അങ്ങോട്ട് പെണ്ണ് കേറലോട് കൂടി രാജാവ് ബോധമില്ലാണ്ട് വീണു. ഇന്നവരെ ബോധം വന്നിട്ടില്ല. ഇപ്പൊ ജ്യോത്സ്യന്മാരൊക്കെ കണക്ക് വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു ആ പെണ്ണിന്റെ ഉടമയിലേക്ക് ആ പെണ്ണിനെ എത്തി രാജാവ് എഴുന്നേൽക്കും. എന്നിട്ട് ആ പെണ്ണിന്റെ ആളെയും പരിധി നമ്മൾ കടപ്പുറത്തേക്ക് കടപ്പുറത്ത് തട്ടി അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പരിധി കളിക്കുന്നത്. ഇപ്പൊ നബിക്ക് ഉറപ്പായി തന്റെ ഭാര്യക്ക് എടുത്തു വെച്ച് കാണിച്ചു കൊടുത്തു. നബി പറഞ്ഞു എന്റെ കൂടെ വിട്ടെ, നിങ്ങളെ മൂപ്പര എണ്ണീട്ടു പറഞ്ഞു. നബിയുടെ ഭാര്യയെ തിരിച്ചു കൊടുത്തു, രാജാവ് എഴുന്നേക്കും ചെയ്തു. അതുവരെ ആ അമ്മക്കിന് ബോധം ഉണ്ടായില്ല. നബി ഭാര്യനെ കൂട്ടിപ്പോയി, കുറെ നടന്നൊരു ഈത്തപ്പനത്തോട്ടത്തിലെത്തി. ഈത്തപ്പനത്തോട്ടത്തിലാണ് വിശ്രമിക്കാൻ ഇരുന്നപ്പോ ഒരു ആട്ടിടയും ആടിനെ മേക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആടിനെ മേക്കാൻ വേണ്ടി കുറെ ആടുകളുമായിട്ട് ഇങ്ങനെ പോകുമ്പോ നബി വിളിച്ചു, മോനെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, ഇങ്ങോട്ട് വാ. നീ എവിടത്തുകാരനാ? ഞാൻ നീരവക്കാരനാ. നബി പുഞ്ചിരിച്ചോണ്ട് വെച്ചു, നീനവക്കാരനോ? ആ എന്തപ്പൊ നീനവയുടെ അവസ്ഥ? അപ്പൊ ആട്ടടയും പറഞ്ഞു, നീനവ രസല്ലേ, എന്താ നീനവയിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. എന്നിട്ട് നബി അവരോട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ആ കോമ കല്ലെറിഞ്ഞു ഓടിച്ചു. ഓടുമ്പോ നബി മൂന്ന് ശിക്ഷ വരും പറഞ്ഞു, എന്നിട്ട് അവർ കല്ലെറിഞ്ഞു. എന്നിട്ടോ ആ മൂന്ന് ശിക്ഷകൾ നീനവക്കിറങ്ങി, നീനവയിൽ ഇറങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ച മഹാനായ സജിമോത്തൻ എന്ന മന്ത്രി അവരെ രക്ഷപ്പെടുത്തി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്. ഇന്നവര് പടച്ചോന്റെ മാർഗത്തിലാണ് എന്നുള്ളത്. അപ്പൊ നബി പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, നിനക്ക് അല്ലാഹു ഉന്നതമായ ഒരു സീറ്റ് തരാൻ തീരുമാനിച്ചാൽ എന്താ ഇന്റെ അഭിപ്രായം? അപ്പൊ പറഞ്ഞു, എനിക്കെന്ത് ഉന്നത സീറ്റ്? ഉന്നതമായ സീറ്റ് കിട്ടണമെങ്കിൽ ഞാൻ മരത്തുമ്മക്കറിയും. ഈ ഈ നാട്ടിലെ ഏറ്റവും താണവനാ ഞാൻ, ആട്ടിനെ മേക്കുന്ന ആളാണ്. അപ്പൊ പറഞ്ഞു, അല്ല, നിനക്ക് അല്ലാഹു വലിയൊരു സീറ്റ് വാഗ്ദാനം ചെയ്ത് നടത്തിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ അവരോട് പോയിട്ട് പറ അവരുടെ ഇടയിലേക്ക് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട്. അപ്പൊ ഇയാൾ ചുണ്ടോ യൂനുസ് നബി നിനക്ക് പരിചയമുണ്ട് വെച്ചു. ഞാൻ കണ്ടിട്ടില്ല, നബി വന്ന കാലത്ത് ഞാൻ കാട്ടിലേക്ക് വന്നു. എന്നാൽ ആ പറയുന്ന യൂനുസ് നബി ഞാനാണ്. അതുകൊണ്ട് നബി അടിച്ചിട്ട് കൊന്നില്ലേ, ആ എന്നെ അടിച്ചിട്ട് കൊന്ന്, ആ കൊന്നും പുറത്ത് പോയിട്ട് നീ വിളിച്ചു പറയണം അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, പൊന്നാറ നബിയെ, നിങ്ങൾ നബിയായോണ്ട് അടികൊണ്ടേറെ സഹിച്ച്, ഞാനൊരു പാപം മരിച്ചടാ, ഒറ്റയടിക്ക് ഞാൻ വഫാത്തായി പോയി. സംഗതി ഓർ മുസ്ലിം ആയിട്ടുണ്ടെങ്കിലും തല്ലിനൊന്നും ഒരു കുറവുണ്ട് നിനക്കൊന്നില്ല. അപ്പൊ നബി പറഞ്ഞു, നീ ബേജാറാവണ്ട നബിയെ, ഞാൻ പറഞ്ഞാലായിട്ട് വിശ്വസിക്കൂല, കാരണം ഞാൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും താണ മനുഷ്യനാണ്. അപ്പൊ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പറയണ്ട, ഒരാട്ടിനെ പിടിക്കാറ്. ആട്ടിനെ പിടിച്ചോണ്ടു, ആട്ടിനെ പിടിച്ചോണ്ടപ്പോ നബി ആടിന്റെ മുതുകത്തേക്ക് തടവിയിട്ട് ആടിനോട് പറഞ്ഞു, ആടേ ആടി വെച്ച് എന്താ നബിയെ ഇവങ്ങനെ നോക്കി, മദർസെ ചേർത്ത ആടാ, ഭർത്താനം പറയുന്നു, ഇത് മോചിതത്താണ്. ആട്ടിനെ നോക്കി ധൈര്യത്ത് പറയാ. നബി പറഞ്ഞു, ഞാൻ എവിടെയുണ്ടെന്ന് ആ സമൂഹം ചോദിച്ചാൽ നീ കൃത്യമായിട്ട് പറയില്ലേ? ആട് പറഞ്ഞു, ഞാൻ പറഞ്ഞോളാ നബി എന്ന്. അപ്പൊ നബി പറഞ്ഞു, ഇനി ആട് വർത്താനം പറയും, നീ കൂട്ടിക്കോട് പറഞ്ഞു. ഇവർക്ക് ധൈര്യമായി, ആട്ടിനെ എടുത്തിട്ട് പോയി. പോകുമ്പോ പറഞ്ഞു, ബാക്കി ആട്ടിനെ നോക്കണേ നബിയാ, അതൊക്കെ അടുക്കുന്നുണ്ട്. ഇവൻ ഈ ആട്ടിനെ എടുത്തിട്ട് പോയി കുന്നുംപുറത്ത് വെച്ചിട്ട് വിളിച്ചു, സന്തോഷത്തിൽ വിളിക്കാൻ, നീനവക്കാരേ
അപ്പൊ നബി വിളിച്ച കുന്നാണല്ലോ. ജനങ്ങൾ അങ്ങ് ആവേശത്തോടെ നോക്കി നോക്കുമ്പോ ഈ ചങ്ങായി ഏ ഇവന എന്താടാ വെച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ വരുന്നുണ്ട്, ഹൃദയത്തിൻ അകക്കാമ്പിൽ കിനാവ് കണ്ടിരിക്കുന്ന ഹിതമൊത്ത യൂനുസ് നബി ഇന്നണവായി. ഹൃദയത്തിൻ അകക്കാമ്പിൽ കിനാവ് കണ്ടിരിക്കുന്ന ഹിതമൊത്ത യൂനുസ് നബി ഇന്നണവായി. വരത്ത് ആമോദം കൂടുവാൻ മനസ്സകം കൊതിക്കുന്നു ചെന്നാറേ. തകൃതിയിൽ അവരൊത്ത് ആമോദം കൂടുവാൻ മനസ്സകം കൊതിക്കുന്നു ചെന്നാറേ. ഹൃദയത്തിൻ അകക്കാമ്പിൽ കിനാവ് കണ്ടിരിക്കുന്ന ഇതമൊത്ത യൂനുസ് നബി ഇന്നണവായി. ഇവരോടി അങ്ങോട്ട് കുന്നുകറി നബി എന്ന് പറയപ്പോറി എന്റെ ഉമ്മ. ഇവരോടി വന്നിട്ട് ചോദിച്ചാൽ നബി എവിടെയാടാ. ഇവൻ പറഞ്ഞ ആടിനോട് ചോദിക്കാറ്, ആട്ടിനോട് ചോദിക്ക. ഓരോരുത്തർ പറയും നീന്താ നമ്മളെ പീരാന്തനാക്കാൻ പൊട്ടനാക്കി ആട് വർത്താനം പറയോ നബി എവിടെ. ആടിനോട് ചോദിക്കും മനുഷ്യന്മാരെ കൊടുത്തൊരു ചങ്ങായി അടി പറയടാ. ഇവൻ പറഞ്ഞു റഹ്മാനായ റബ്ബേ തരിന് കുറവില്ലല്ലോ ആടേ പറ ആടേ. ആട് മുണ്ടൊന്നുമില്ല, ആട് പുല്ലൊന്നും ഇങ്ങനെ നടക്കല്ല. ഇവങ്ങനെ നോക്കി തല്ലുകര കൊള്ളുന്ന ആടിനോട് പറഞ്ഞ് പറ ആടെ ഇത് ആട് കിട്ടുന്നില്ല. ഇവ പറഞ്ഞു പൊന്നാരൻ നബിയെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം തോന്നി ഇത് ഇതാണെന്നും ഉണ്ട്. നമ്മുടെ ഒരു ഫുട്പാത്തിൽ നിന്ന് വാങ്ങിയ പോലെ അവിടെ നല്ല സാറിന്റെ വീടത്ത് പുരക്കത്തി തുറന്നു നോക്കുമ്പോൾ ഉണ്ടൂല. ചില റേഡിയോ പങ്കി അങ്ങനെ ഉണ്ടാകാം. ഇതെന്തിപ്പോ ഇത് ഉണ്ടാത്ത. അപ്പൊ ഒരു ചങ്ങായി പറഞ്ഞ് അത് അള്ളാഹു തൽക്കാലം ഉണ്ടാണ്ട് വെക്കിയതാ. ഒരുത്തം പറഞ്ഞ് ഞാൻ ഈ ആടിനോട് ചോദിക്കാം, ആ ആട് മിണ്ടിയിട്ടില്ലെങ്കിൽ ആ പിന്നെ ഇവൻ ദുനിയാവുന്ന മിണ്ടാൻ പാടില്ല. നീ ആട്ടിനോട് ഇവിടെ ഇവനാരും നമ്മളെ ഇട്ടുതാണ് എല്ലാവരും കൂടി ഇവനെ ഇവനെ പിടിച്ച് ഇവങ്ങനെ പറഞ്ഞ് ഞാൻ വെയ്യെ വേര നിക്കടാ നിന്റെ തട്ടിപ്പ് നബി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ മനുഷ്യ മറ്റേതാക്കുക. നീ ചോദിക്കടാ, നീ ചോദിക്കുക ആട്ടിനോട് ചോദിക്കുന്നത്. ഇവൻ പറഞ്ഞു ഞാൻ ചോദിക്കാതെ സത്യം പറ ഓൻ പറഞ്ഞു ആടാടുന്ന മിണ്ടി ഇനിന്ന് മിണ്ടാത്തതിന് ഇപ്പൊ ഞാൻ എന്താക്കണ്ടേ. ഇവൻ ആടിന്റെ മുറ്റം മുമ്പിലോട്ട് കുത്തിയിരുന്നിട്ട് ആടിന്റെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ആടിന്റെ മുഖത്ത് നോക്കി വെച്ചു. ആടെ ആട് ചെന്നടാ. പിന്നെ ഇവന്റെ മുണ്ടൽ ഓഫായി. അപ്പൊ ആട്ടിടേ സാറേ കണ്ടില്ലേ 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 നേരത്തെ റേഞ്ച് കിട്ടായിട്ടോ. ആടിനോട് വേറെ ചോദിച്ച നബി ഉണ്ടോ, നബി ഈ തപ്പനത്തോട്ടത്തിൽ സുജൂതിലിരിക്കുന്നുണ്ട് എന്നാണ്. ആട്ടി എടുത്തിട്ട് ഇവർ ഓടി രാജാ കൊട്ടാരത്തിലേക്ക്. ജവാത്താറ്റി ഇവർ വരുമ്പോ രാജാവിനെ നോക്കി ഒന്നും രണ്ടും മഞ്ചന്മാർക്കല്ല പിരാന്താകലുണ്ട്. ഒരു നാട്ടുകാർക്ക് മൊത്തം ഒന്നിച്ച് പിരാന്താകൽ ആദ്യമായിട്ട് ആട്ടിനെ പൊക്കിട്ട് കൂക്കിട്ട് വരുന്നത്. രാജാവ് ചന്തടാ, രാജാവേ അള്ളാഹുവിന്റെ പ്രവാചകൻ വന്നിട്ടുണ്ട്. എവിടെ ആടിനോട് ചോദിക്കേ. രാജാവ് നിങ്ങൾക്കല്ല പിരാന്താന്ന് ചോദിച്ചാൽ എന്നെയാ പിരാന്തമാരെ കൊടുത്ത് പറ്റിയടാ. അല്ല ചോദിച്ചോക്ക്. അപ്പോഴാണ് ഈ ആട്ടിനെ എടുത്തോനെ രാജാവ് നോക്കി ഒരു ബായി തുറന്നു വെച്ചു. രാജാവ് ചെയ്തെന്നാ അത് ആട്ടിനോട് വർത്താനം മറ്റും ഓഫായി പോയതാണ്. ഇത് പെട്ടെന്ന് ക്ലിക്ക് ഇടൊരു ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പ്. ഇത് വീണാപ്പിനെ തുറന്നെടുത്തുണ്ടാവും. ഏ ഈ വായ അതുകൊണ്ടാണ് നമ്മള് കോട്ട് വായിടുമ്പോ കൈ ഇങ്ങനെ പൊത്തിപ്പിടിക്കാൻ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞ അറിയോ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, നമ്മളിങ്ങനെ വായ പുളക്കുമ്പോ ഇങ്ങനെല്ലാം കളിക്കും. അങ്ങനെ കളിക്കുമ്പോ പുറത്തുനിന്ന് എയർ അകത്തേക്ക് കയറിയാൽ പുറത്തുനിന്ന് എയർ അകത്തേക്ക് കയറിയാൽ വായ സ്റ്റക്കാവും. സ്റ്റക്കായാൽ ക്ലിപ്പ് ഇട ഗുണവും പിന്നെ വായ പൂട്ടാൻ കയ്യില്ല. അതുകൊണ്ട് ഇത് പൊത്തിപ്പിടിക്കണമെന്ന് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. ശാസ്ത്രം ഇപ്പൊ കണ്ടുപിടിക്കുമ്പോൾ 1500 കൊല്ലങ്ങൾക്ക് പുറത്ത് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത പരമസത്യത്തെ ലോകത്ത് പഠിപ്പിച്ചു തന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശാസ്ത്രം ആധുനിക ലോകത്ത് ഓരോന്ന് കണ്ടുപിടിക്കുമ്പോഴും തിരിച്ചു പോകണം പരിശുദ്ധ ഖുർആനിലേക്കും പരിശുദ്ധ ഹബീബിന്റെ സുന്ദരമായ സുന്നത്തിലേക്കും. അവിടെയുണ്ട് എല്ലാത്തിന്റെ മറുപടിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഈ മനുഷ്യന്റെ വായ എങ്ങനെ അങ്ങനെ പളർന്നിട്ട് കുടിച്ചിട്ടുള്ളത്. രാജപോച്ചാ ആട് മുണ്ടിയപ്പോ ഇതിന്റെ ഓഫായി പോയി കാരണം ജനങ്ങളെ ഒഴിവരോടി ആടിനോട് രാജാ പോയിച്ചു. ആട് സത്യം പറഞ്ഞു നബീന്റെ അവിടെ കുന്ന ആ ഈത്തപ്പന തോട്ടത്തിൽ സുജൂതിരിക്കുന്നു ഒറ്റ ഓട്ടമോ. ഇവിടെ ചിന്തിച്ചു നോക്കിയട്ടെ, ഒരു കാലത്ത് ആട്ടിയോടിച്ച വർഗമാണ് മഹാനായ പ്രവാചകനെ വരവേൽക്കാൻ പോണത്. പുണ്യ നബി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദ് ഉയർന്നു ഒരു ആരവം കേട്ട് ജനങ്ങൾ
ഇങ്ങനെ വരുന്ന ശബ്ദം ഒച്ചയും നബിയെ വന്ന് സ്വീകരിച്ചു. രണ്ട് കയ്യും പിടിച്ച് രാജാവ് പൊട്ടിക്കറിഞ്ഞിട്ട് പറഞ്ഞു, വാ നീനവ പട്ടണത്തിലേക്ക്. എതിരേറ്റ് വരവേറ്റ് കൊണ്ടുപോയി നീനവ പട്ടണത്തിലേക്ക്. സുഹൃതങ്ങൾ വീരിയുന്ന മരുതന്റെ മണനില ചാടി അവരോടി പോകുന്നു. പുതിയാലേ നോക്കുന്നു മോഹമാലേ പോകുന്നു. പുതിയാലേ നോക്കുന്നു മോഹമാലേ. സിഫത്തുകളേറെയുള്ള നിലവയിലേക്ക് നബി പോയി നടയായി. സുഹൃതങ്ങൾ വീരിയുന്ന മരുതന്റെ മണനില ചാടി അവരോടി. ദീനിന്റെ മാർഗത്തിലായി നീങ്ങുന്നു മാനവനും മനസുഖം കാട്ടി നടക്കുന്നുവോ. ദീനിന്റെ മാർഗത്തിലായി നീങ്ങുന്നു മാനവനും മനസുഖം കാട്ടി നടക്കുന്നുവോ. നാഥന്റെ വാക്യമതോതു ലാ ഇലാഹ ഇല്ലല്ലാ. സ്നേഹത്തിൻ പാതയിൽ വാഴാ ദീനല്ലാതെ ഒന്നില്ല. സിഫത്തുകളേറെയുള്ള നിലവയിലേക്ക് നബി പോയി നടയായി. സുഹൃതങ്ങൾ വീരിയുന്ന മരുതന്റെ മണലില ചാടി അവരോടി. മഹാനായ പ്രവാചകനെ വരവേറ്റ് കൊണ്ട് അവർ തിരിച്ചു വന്നു നീനവ പട്ടണത്തിലേക്ക്. തന്റെ നഷ്ടപ്പെട്ടു പോയ മക്കൾ കിട്ടില്ല എന്ന പ്രതീക്ഷയിലിരിക്കുന്ന പൊന്നിന് മഹാനായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഒരു മനുഷ്യനെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ചെന്നായ കടിച്ചുകൊണ്ട് പോകുമ്പോൾ രക്ഷപ്പെടുത്തിയതാ. ബോധമില്ലായിരുന്നു. ബോധം വന്നപ്പോ യൂനസ് നബിയുടെ മക്കളാണെന്ന് പറഞ്ഞു. കടപ്പുറത്ത് മുഴുവൻ നിങ്ങളെ തെരഞ്ഞു കണ്ടില്ല. പിടിച്ചോറു മോനെ കിട്ടി. പക്ഷെ വെള്ളത്തിന് വേണം കുട്ടിയെ കിട്ടൂല എന്നുള്ളൊരു വല്ലാത്ത വിഷമത്തിലാണ് നബി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മുക്കുവൻ വന്ന് മത്സ്യം പിടിക്കുന്ന ഒരാൾ കടലിൽ വലയെറിഞ്ഞപ്പോൾ കിട്ടിയതാണ്. മീനാണെന്ന് കരുതി പിടിച്ച് കരയിലിട്ടതാ ബോധമില്ലാത്തൊരു കുട്ടിനെ കിട്ടിയത്. ബോധം തെളിഞ്ഞപ്പോ യൂനസ് നബിയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് തേടി നടന്നു. ലഹങ്ങളെ മോനെ പിടിച്ചോറു. നഷ്ടപ്പെട്ട ഭാര്യയും മക്കളൊക്കെ തിരിച്ചു കൊടുത്ത് പഠിച്ചത് പുരാൻ. യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നീനവക്കാർ രാജ്യത്ത് ജീവിച്ചു. രാജാവ് മരിച്ചു. കാലം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ നീനവ രാജാവ് മരിച്ചു. മരിച്ചപ്പോ ജനങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ അടുത്ത നീനവയുടെ രാജാവ് നിങ്ങളാണെന്നോ. നബി പറഞ്ഞു, പറ്റൂല. അള്ളാന്റെ കൽപ്പനയിലാണ്, ഒരു സംഭവം നടത്താൻ പറ്റൂല. ഞാൻ നബി മാത്രമാണ്, രാജാവല്ല. അവർ പറഞ്ഞു, യൂസുഫ് നബി രാജാവല്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവല്ലേ, നിങ്ങൾക്ക് എന്തായിക്കൂടാ. അപ്പൊ പറഞ്ഞു, അവർക്ക് പ്രവാചകത്വവും അതുപോലെ തന്നെ രാജാധികാരവും അള്ളാഹു ഒന്നിച്ചു കൊടുത്ത മഹാന്മാരാണ്. ഞാൻ വെറും ഒരു പ്രവാചകൻ മാത്രം. നിങ്ങൾ വേദാറാവണ്ട, നിങ്ങൾക്ക് പറ്റിയ രാജാവൻ നിങ്ങളുടെ കൂട്ടത്തിന് ഞാൻ തരാറ്. ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഇങ്ങനെ നിൽക്കുകയാണ്. നബി ഇങ്ങനെ നടന്ന് ഓരോരുത്തർ നോക്കി രാജാവാക്കാൻ പറ്റിയ ആളാരാ നോക്കി. അപ്പൊ ഒരു ഓരോരുത്തരും സൈഡിൽ നിന്ന് വിളിക്കുന്നുണ്ട്, നബിയെ എവിടെ ഉണ്ടോ, അസ്സലാമു അലൈക്കും, നോക്കാം നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. നബി ഇങ്ങനെ നടന്നിട്ട് ഏറ്റവും ബാക്കുന്ന ഒരാളെ കൈ പിടിച്ചു. പിടിച്ചിട്ട് കൊണ്ടുവരുമ്പോ ഇയാളാകെ വേജാണ് ഇങ്ങനെ നോക്കി. അപ്പൊ ജനങ്ങൾ പരസ്പരം, ഇവനോ രാജാവ്, ഇവനോ രാജാവ്, ഇവനോ രാജാവ്. കൂട്ടിക്കൊണ്ടുവന്നിട്ട് സിംഹാസനത്തിൽ എത്തിയിട്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിനക്കൊരു വലിയ സീറ്റ് തരണം അള്ളാഹു തീരുമാനിച്ചാൽ. എന്താ അതിന്റെ കഥ? അപ്പൊ നീ പറഞ്ഞ മരത്തിൽ കയറൂ. ഇപ്പോഴിതാ അള്ളാഹു നിനക്കൊരു ഉന്നത സീറ്റ് നൽകുകയാണ്. ആരാണത്? ആട്ടിടയനാണ്. ആടിമേച്ചവൻ പിടിച്ച് അധികാരത്തിൽ എത്തിയിട്ട് പറഞ്ഞു, ജനങ്ങളെ ഇവനെ ഞാൻ രാജാവാക്കി അങ്ങ് അംഗീകരിക്കൂലെ ചോദിച്ചു. ജനങ്ങൾ പറഞ്ഞു, പിന്നെ നബി പറഞ്ഞ നമ്മൾ അംഗീകരിച്ച്, നമുക്കറിയാം അങ്ങ് പറഞ്ഞ കേട്ടില്ലെന്ന് മോന്ത കറക്കും കാറ്റടിക്കും മൊട്ടുണ്ടാവും. കേട്ട് ആജബോടെ നിൽക്കും ജനനിധികൾ അസുലഭ മതവിധിയും മുരകൾ ചെയ്തു അവരിലൊരാനന്ദത്തിൻ മൊഴികൾ. അഭിനവിമുത്തിന്റെ തിരുമൊഴികൾ കേട്ടു അജവോടെ നിൽക്കും ജനനിധികൾ അസുലഭ മതവിധിയും മുരകൊൾ ചെയ്തു അവരിലൊരാനന്ദത്തിൻ മൊഴികൾ. ആരാധന കർഹണ്ണ അല്ലതാരുമില്ലല്ലോ ജല്ല. ആരാധന കർഹണ്ണ അല്ലതാരുമില്ലല്ലോ ജല്ല.
ആവേശം പടരും കൽവകവിൽ അജവേരിടും വാക്കാളെ മനവിൽ അഭിനവിമൂത്തിന്റെ തിരുമൊഴികൾ കേട്ടു അജവോടെ നിൽക്കും ജനനിധികൾ അസുലഭ മതവിധിയും മുരകൾ ചെയ്തു അവരിലൊരാനന്ദത്തിൻ മൊഴികൾ ആട്ടിടയിനെ പിടിച്ച് രാജാവാക്കിയിട്ട് ജനങ്ങളോട് പറഞ്ഞു നാൽക്കാലി മൃഗങ്ങളെ വനാന്തരത്തിനകത്ത് ഹിംസ്രജന്റെ പരമമായ അഹിംസയിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തെ പുലിക്കൊണ്ട് ഭരണം നടത്തണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യത്തെ ഭംഗിയായി ഭരിക്കാൻ കേവലം ഒരാട്ടടിയെ ഏറ്റെടുക്കും അധികാരം ഏറ്റെടുക്കുമ്പോ വീണ്ടും യൂനുസ് നബി പോകിടുന്നല്ലോ നീനവ പട്ടണമൊരാട്ടിടയനേകി നബി കൂഫ നാട്ടിലേക്ക് പോയല്ലോ നബി കൂഫ നാട്ടിലേക്ക് പോയല്ലോ സുവനത്തിൻ മണി ദീപമാകെ തെളിയിച്ച് യൂനുസ് നബി പോയിടുന്നല്ലോ നീനവ ഭരണമൊരാട്ടിടയനേകി നബി കൂഫ നാട്ടിലേക്ക് പോയല്ലോ നബി കൂഫ നാട്ടിലേക്ക് പോയല്ലോ നീനവയിൽ നിന്ന് കൂഫയിലേക്ക് മഹാനായ പ്രവാചകൻ പാലായനം ചെയ്യുമ്പോൾ നീനവയിലെ കുളിർകാറ്റി എന്ന കഥയ്ക്ക് ഞാൻ അടിവരുന്നു.